inferences. In these questions based upon logic, some statements are followed by one or more inferences. All the inferences drawn on the basis of given statements may not be correct. You are asked to select one of the alternatives which is most correct. For example, statements 1, all books are notebooks. 2, no notebook is pen. Inference A, no book is pen. 2, all pens are books. Answer, only inference A follows, only inference B follows, both inference A and both inference A and B follow. The line, Julia line boy. Illa sir. പിന്നെ അത് വായിച്ചില്ല. ഡി, നെയ്തർ എ ആൻഡ് ബി ഫോളോസ്. ഇവിടെ ആൻസർ കൊടുത്തേക്ക് നോക്കി, ദ കറക്റ്റ് ആൻസർ ഈസ് എ, ഒൺലി ഇൻഫറൻസ് എ ഫോളോസ്. അവിടെ എന്ത് പറഞ്ഞേക്കുന്നേ? ആ വേണ്ട, അന്ന് റെക്കോർഡ് വരത്തില്ല. ഈ ചതുരത്തിൽ കിടക്കുന്ന മാത്രമേ വരൂ. യെസ്, അവിടെ പറഞ്ഞ എന്താന്ന് അറിയാമോ? എന്ന് പറയുന്നത് ഏതാ? ഓൺലി ഇൻഫറൻസ് എ ഫോളോസ്. അവിടെ പറഞ്ഞത് എന്തുവാ? ഓൾ ബുക്സ് ആർ നോട്ട് ബുക്ക്, നോ നോട്ട് ബുക്ക് ഈസ് പെൻ. നോട്ട് ബുക്ക് എന്തല്ല? പേനയല്ല. പക്ഷെ ഓൾ ബുക്സ് ആർ നോട്ട് ബുക്ക്, എല്ലാ നോട്ട് ബുക്കും എന്താവാം? നോട്ട് ബുക്ക് ആവാം അല്ലേ? അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഇൻഫറൻസ് എന്താ കൊടുത്തേക്കുന്നേ? നോ ബുക്സ് ഈസ് പെൻ, ബുക്ക് പെന്നല്ല. ഓൾ പെൻസ് ആർ ബുക്സ്, എല്ലാ പേനയും ബുക്ക് ആവുന്നു. ഒള്ളി ഇൻഫറൻസ് എ ഫോളോസ്, ഏണ് ശരിയെന്ന്. അതെന്തെങ്കിലും മനസ്സിലായ മക്കളെ? ഹലോ, മനസ്സിലായോ അത്? സാർ, എ ശരിയെന്നാണ്, നോ ബുക്ക് ഈസ് പെൻ അല്ലേ? ആ ശരി സാർ. ഫാൻ കിടക്കുന്നത് നിങ്ങൾ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്യാൻ പോയതാ. പറഞ്ഞ കേക്കട്ടെ. അത് മനസ്സിലായോ? അനദർ എക്സാമ്പിൾ ജൂലിയ മോളൊന്ന് വായിച്ചേ. രണ്ടാമത്തെ താഴത്തെ ജൂലി ഇല്ലേ? ജൂലിയ, പോയോ? ഇല്ലല്ലോ സർ. പക്ഷെ മിണ്ടുന്നില്ലല്ലോ. അത് മ്യൂട്ട് ആണ് സാർ, അതായിരിക്കും സർ, കണ്ടിട്ടുണ്ടാവില്ലേ. ആ ശരി, മോളൊന്ന് വായിച്ചേ. ഓൾ സയന്റിസ്റ്റ് വർക്കിംഗ് ഇൻ അമേരിക്ക ആർ ഇന്റലിജന്റ്. ഞാൻ പറഞ്ഞില്ലേ ജൂലിയ പോവാൻ ലൈൻ പോയതാന്ന്? ഏതാന്ന് വായിച്ചേ? Statement. All scientists works in America are intelligent. 2. Some Indian scientists are working in America. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം എന്താ? കുറച്ച് ഫസ്റ്റിലെ എല്ലാ സയന്റിസ്റ്റും അമേരിക്കയിലെ. All scientists working in America are intelligent. അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇന്റലിജന്റ് ആണ്. Some Indian scientists are working in America എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇന്റലിജന്റ് ആണ്.
കുറച്ച് ഇന്ത്യൻ സയന്റിസ്റ്റുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സയന്റിസ്റ്റും ഇന്ത്യൻ ഏജന്റ് ആണ് അല്ലേ? അതെ അതെ. ആ അടുത്ത വായിച്ചു. All intelligent scientists are Indians. എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഇൻഫറൻസ് അതെട്ടാണ് അല്ലേ? ഇൻഫറൻസിൽ അതെട്ടാണ്. None of Indian scientists are intelligent. ഇന്ത്യയിലെ ഒരു സയന്റിസ്റ്റും ഇന്റലിജന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. സം ഇന്ത്യൻ സയന്റിസ്റ്റ് ആർ ഇന്റലിജൻസ്, അത് ശരിയാണ്. കാരണം അമേരിക്ക വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇന്റലിജന്റ് ആണെന്ന് അല്ലേ? സം ഇന്റലിജൻസ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ. സം ഇന്ത്യൻ സയന്റിസ്റ്റ് ആർ ഇന്റലിജന്റ്, അത് ശരിയല്ലേ? അതെ അതാണ് ശരി. സം ഇന്റലിജന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഹാവ് മൈഗ്രേറ്റഡ് ടു അമേരിക്ക. ഇന്റലിജന്റ് ആയ സയന്റിസ്റ്റുകൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തിൽ ശരിയാണ് അല്ലേ? ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ആൻഡ് വൺ, സം ഇന്ത്യൻ സയന്റിസ്റ്റ് ആർ വർക്കിംഗ് ഇൻ അമേരിക്ക ആൻഡ് ഓൾ സയന്റിസ്റ്റ് വർക്കിംഗ് ഇൻ അമേരിക്ക ആർ ഇന്റലിജന്റ്. അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സയന്റിസ്റ്റുകളും ഇന്റലിജന്റ് ആണ്. കുറച്ച് ഇന്ത്യൻ സയന്റിസ്റ്റ് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് സം ഇന്ത്യൻ സയന്റിസ്റ്റ് ആർ ഇന്റലിജന്റ്, ഹെൻസ് ദ ഇൻഫറൻസ് 3 ഈസ് വാലിഡ്. അങ്ങനല്ലേ ശരി? സം ഇന്ത്യൻ സയന്റിസ്റ്റ് ആർ ഇന്റലിജന്റ്, കറക്റ്റ് അല്ലേ? ഇതിന്റെ പ്രത്യേകം എന്താ അറിയാമോ? ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന അറിയാമോ? ചിലപ്പോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് വരും. ഓക്കെ, കാണാതെ പഠിച്ചുകൊണ്ട് പോയി എഴുതാൻ പറ്റുന്ന മേഖലയല്ല ഇത്. ഓക്കെ, ജൂലിയ മോൾ ലൈനിലുണ്ടോ? ആ നമുക്ക് ആ അത് മനസ്സിലായോ? രണ്ടാമത്തെ പാർട്ട് മനസ്സിലായോ? യെസ്, ഒന്ന് വായിച്ച് ചെയ്ത് കേക്കട്ടെ. Statement 1. All scientists working in America are intelligent. 2. Some Indian scientists are working in America. Inferences 1. All intelligent scientists are Indian. 2. None of Indian scientists are intelligent. 3. Some Indian scientists are intelligent. 4. Some intelligent Indian scientists have migrated to America. Baki vaikyo, sir. Baki vaikyo. From statements 2 and 1. Some Indian scientists are working in America and all scientists working in America are intelligent. It implies that some Indian scientists are intelligent, hence inference 3 is valid. Further, it is also implied in statements 2 and 1 that some Indian scientists have migrated to America, hence inference 4 is also valid. Yes. 4 ഓൾസോ വാലിഡ് എന്ന് പറയുന്നത് സം ഇന്റലിജന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ, സോറി അമേരിക്ക. ഇന്റലിജന്റ് ആയ ബുദ്ധിയുള്ളവരൊക്കെ ഇവിടുന്ന് നാട് വിട്ട് എവിടെ പോയി? അമേരിക്കയിൽ പോയി എന്നർത്ഥം. ഓക്കെ, ഏറ്റവും കൂടുതൽ കറക്ഷൻ ആപ്റ്റ് തേർഡ് സെന്റൻസ് ആണ്. അതില്ലെങ്കിൽ സെക്കൻഡ് സെന്റൻസ് ഫോർത്ത് സെന്റൻസ് ആണ് എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. അടുത്തൊന്ന് വായിച്ചേ ജൂലിയ മോളെ. Syllogism is a term introduced by Aristotle. This is a particular type of logic, also called mediate inference. Here, the conclusion is drawn from two or more given premises or statements. A typical question of syllogism appears as follows. Directions. In each question are given two statements followed by two conclusions A and B. Analyze the statements, taking them to be true, and decide which of the given conclusion logically follows. A, only A follows, B, only B follows, C, only B follows, C, both A and B follow, D, neither A nor B follow. Question 1, statements. 1, all lawyers are intelligent. 2, no intelligent is robber. Conclusion A, some lawyers are robbers. B, some robbers are intelligent. Question 2, statements. 1, some books are pencils. 2. Some pencils are books. Conclusion A. Some books are pens. B. Some pens are books.
How to solve syllogism? அது മനസ്സിലായോ? There are two methods to solve a problem based upon syllogism. One analytical method, that is reducing a statement to a logical form. യൂരിയമോളെ ഈ സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും ഒക്കെ മനസ്സിലായോ? ആ സാർ. സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും ഒക്കെ മനസ്സിലായോ? All OAS are intelligent. No intelligence is robber. അത് ക്വസ്റ്റ്യൻ വണ്ണ്. അതിൻ്റെ കൺക്ലൂഷൻ എന്തുവാ? സം ലോയേഴ്സ് ആർ റോബേഴ്സ് എന്നൊരു കൺക്ലൂഷൻ ഉണ്ടോ? കൺക്ലൂഷൻ ബി, സം റോബേഴ്സ് ആർ ഇൻ്റലിജൻറ്റ്. ഓൾ ലോയേഴ്സ് ആർ ഇൻ്റലിജൻറ്റ്, നോ ഇൻ്റലിജൻറ്റ് ഈസ് റോബർ. സ്റ്റേറ്റ്മെൻറ്റ് ടു, സം ബുക്സ് ആർ പെൻസിൽസ്, സം പെൻസിൽസ് ആർ പെൻസ്. Conclusion. Some books are pens. Some pens are books. എന്ത് മനസ്സിലായി ജൂലിയ? എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല സർ. അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോളെ ഒരു ക്വസ്റ്റ്യൻ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് കാണും. And the method of how to solve a syllogism. There are two methods to solve the problem based on upon syllogism. Analytical method, reducing a statement to logical form of applying rules in find out the Venom diagram method. And the method that padika idu vaiche analytical method and solve the syllogism. Diyamolai ah sir. ഈ അനലിറ്റിക്കൽ മെത്തേഡ് ടു സോൾവ് സൈലോഗിസം എന്ന് പറഞ്ഞ പാർട്ട് വായിച്ചേ. അനലിറ്റിക്കൽ മെത്തേഡ് ടു സോൾവ് സൈലോഗിസം. എവരി സ്റ്റേറ്റ്മെന്റ് ഓർ പ്രൊപ്പോർഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ്, യൂണിവേഴ്സൽ പ്രൊപ്പോർഷൻ ദാറ്റ് എയ്തർ ഫുള്ളി ഇൻക്ലൂഡഡ് എ സബ്ജെക്ട് ഓർ ഫുള്ളി എക്സ്ക്ലൂഡഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് ഓർ നോ മാൻ ഈസ് സ്റ്റേബിൾ. നോർമലി യൂണിവേഴ്സൽ proposition start with all, very, any, or, no, not a single, etc. Two, particular proposition partly include or partly exclude the subject. Example, some lawyers are intelligent or some police are not honest. These proposition start with some, few, not many, some, not, etc. These proposition or statements are divided into four types depending upon their being affirmative or negative in nature. Thus, the different proposition or for the purpose of logical reasoning are as follows. One, yes. Universal affirmative. Adva ikana sir. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അന്ന് പറഞ്ഞുതരാം. വെയിറ്റ് വെയിറ്റ്. യെസ്, അവിടെ എന്താ പറഞ്ഞേക്കുന്നേ ദുര്യമോളെ? എവരി സ്റ്റേറ്റ്മെന്റ് ഓർ പ്രപ്പോസിഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. ഈ സൈലോജിസം മെത്തേഡ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി, ആൻസറിലെ എത്തിക്കുന്നതിന് വേണ്ടി രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ്. ഒന്ന് യൂണിവേഴ്സൽ ആയിട്ടുള്ളത്, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിട്ട് ഒരുപോലെ പറയുന്നത്. Either fully including a subject or fully excluding a subject. ഒന്നുകിൽ ഒരു സബ്ജക്റ്റിനെ പൂർണ്ണമായും ഉൾക്കൊള്ളും, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പൂർണ്ണമായും ഒഴിവാക്കും. ഇൻക്ലൂസീവ് മെത്തേഡ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഓൾ, എവരി, എനി, ഓർ, നൺ, നോ, നോട്ട്, എ സിംഗിൾ, എക്സെട്ര. ഇതൊക്കെയാണ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസോ യൂണിവേഴ്സൽ ഡിനയിലോ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. എല്ലാ ക്യാറ്റും ഡോഗുകളാണ്, ഡോഗാണ്. ഓർ നോ മാൻ ഈസ് സ്റ്റേബിൾ. സ്റ്റേബിൾ എന്നല്ലേ, അതോ ടേബിൾ എന്നാണോ? ടേബിൾ. അപ്പോൾ അങ്ങനെ നോ എന്നോ ഓൾ എന്നോ തുടങ്ങുന്നത് യൂണിവേഴ്സിൽ പെടുന്നതാണ്.
normally universal propositions start with all, every, any, or none, no, not, single, etc. ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ തുടങ്ങും. നെക്സ്റ്റ് പർട്ടിക്കുലർ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഒരു വസ്തുവിനെ ഒരു പ്രത്യേക വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രം പറയുന്നത് പർട്ടിക്കുലർ പ്രപ്പോസിഷൻസ്. പാർഷ്യലി ഇൻക്ലൂഡ്സ് ഓർ പാർഷ്യലി എക്സ്ക്ലൂഡ് ദ സബ്ജക്ട് ഓഫ് സം ലോയേഴ്സ് ആർ ഇൻ്റലിജൻ്റ് ഓർ സം പോലീസ്മെൻസ് ആർ നോട്ട് ഓണസ്റ്റ് എന്നിങ്ങനെ സമ്മ് അങ്ങനെ കുറച്ചെണ്ണത്തിനെ തരംതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പർട്ടിക്കുലർ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ദീസ് പ്രപ്പോസിഷൻ സ്റ്റാർട്ട് വിത്ത് സം, ഫ്യൂ, നോട്ട് മെനി, സം, നോട്ട്, എക്സെട്ര. ദീസ് പ്രപ്പോസിഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫോർ ടൈപ്സ്. അങ്ങനെയുള്ളതിനെ നാലായി തരംതിരിക്കും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബീങ് അഫർമേറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. അത് അതിൻ്റെ മീനിങ് അഫർമേറ്റീവ് നേച്ചറിലാണോ നെഗറ്റീവ് നേച്ചറാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് നാലായി തരംതിരിക്കുന്നത്. ദ ഡിഫറൻസ് ഓഫ് പ്രപ്പോഷൻസ് ആർ ദ പ്രപ്പോസസ് ലോജിക്കൽ റീസണിങ്സ് ആർ ആസ് ഫോളോസ്. ലോജിക്കൽ റീസണിങ്ങിന് ഉപയോഗിക്കുന്ന നാല് മെത്തേഡും താഴെ പറയുന്നു. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻസ് ഡിനോട്ടഡ് ബൈ ഫസ്റ്റ് എക്സാമ്പിൾ, ഓൾ ഗേൾസ് ആർ ഫ്ലവേഴ്സ്. എല്ലാ ഗേൾസും ഫ്ലവറാണ്, പൂവാണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷൻ ഡിനോട്ടഡ് ബൈ ഇ എന്ന് പറയുന്ന ഇതിൽ ഉപയോഗിച്ചാൽ, ഓൾ ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. അത് നെഗറ്റീവിൽ പറയുന്നത്, അതിൻ്റെ എക്സാമ്പിൾ. പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ ബൈ ഐ, സം ഗേൾസ് ആർ ഫ്ലവേഴ്സ്. സം ഗേൾസ് ഫ്ലവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ ഗേൾസും ഫ്ലവർ അല്ല എന്ന് പറയുന്നതിന് വേണ്ടി. സാർ, പക്ഷേ ഈ രണ്ടാമത്തെ സെന്റൻസില് ഓൾ ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോ അതും ഉദ്ദേശിക്കണത് അതിന്റെ നമ്മൾ ആക്ച്വലി മീനിങ് പറയുമ്പോ അതിന്റെ മീനിങ് ആയിട്ട് വരണത് ചില ഗേൾസ് മാത്രമാണ് ഫ്ലവേഴ്സ്, എല്ലാ ഗേൾസും ഫ്ലവേഴ്സ് അല്ല. എക്സ്പ്രഷൻ ഈസ് നെഗറ്റീവ്. രണ്ടാമത്തെ മൂന്നാമത്തെ കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തതിൽ എക്സ്പ്രസ് നെഗറ്റീവ് ഇല്ല മോളെ. ആ സാർ, രണ്ടാമത്തെ എക്സ്പ്രസ് നെഗറ്റീവ് മീനിങ് ഉണ്ട്. അതാണ് അവിടുത്തെ ചേഞ്ച്. നെഗറ്റീവ് തിങ്കിങ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന രണ്ട് അർത്ഥമുണ്ട്. വരുമ്പോ അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും എക്സ്പ്രസ് നെഗറ്റീവ്നെസ് രണ്ടാമത്തെ സെന്റൻസിലുണ്ട്. മൂന്നാമത്തെ സെന്റൻസ് പറയുന്നത് സം ഗേൾസ് ആർ ഫ്ലവേഴ്സ്, അതും രണ്ടിന്റെ മീനിങ് ഒന്നാ. The particular negative proposition denoted that some girls are not flowers. അപ്പോൾ some girls are not flowers എന്ന് പറയുന്ന ആ പ്രപ്പോസിഷനെ ഡിഫറൻസ് നോക്കിയേ, all girls are flowers. എല്ലാ ഗേൾസും ഫ്ലവറാണ്. നെഗറ്റീവ് നോക്കൂ, all girls are not flowers. എല്ലാ ഗേൾസും ഫ്ലവർ അല്ല, അപ്പം കുറച്ചെണ്ണം ഫ്ലവർ ആണ് എന്നൊരർത്ഥവും കൂടി വേണത്തുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, സം ഗേൾസ് ആർ ഫ്ലവേഴ്സ്, അതിൻ്റെയും രണ്ടാമത്തേൻ്റെയും അർത്ഥം ഒന്ന. മൂന്നാമത്തെ നോക്കൂ, എക്സ്പ്രസ് പർട്ടിക്കുലർ നെഗറ്റീവ്. പർട്ടിക്കുലർ നെഗറ്റീവിൽ എന്തുവാ പറഞ്ഞേ, സം ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ചുരുക്കം പറഞ്ഞാൽ രണ്ടും മൂന്നും നാലിൻ്റെ മീനിങ് ഒന്നാ അല്ലേ, അല്ലേ? പക്ഷേ അത് ഉപയോഗിച്ച സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ഡിഫറൻ്റാ. ഓക്കെ, അപ്പോ കാർത്തിക മോള് വന്നുല്ലേ. ആ, അപ്പോ ഈ അനലിറ്റിക്കൽ മെത്തേഡ് ടു സോൾ സൈലോഗിസം എന്ന് പറയുന്ന ആ പാർട്ട് ഒന്ന് വായിച്ചേ.
എന്ത് പറ്റിയായിരുന്നു കാർത്തിക്? അമ്പലത്തിൽ പോയോ? ആ ശരി, ഇവിടെ മഴയായിരുന്നു മോളെ. നമ്മൾ 7 മണിക്കാ തുടങ്ങിയത്. അമ്പലങ്ങളൊക്കെ തുറക്കാറായോ സർ? അമ്പലങ്ങളൊക്കെ തുറന്നു മോളെ, ഇവിടെ അയ്യപ്പൻകാവൊക്കെ തുറന്നല്ലോ. പോകുന്നവര് പോട്ടെ, ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ശരി, വായിക്കാം. പേജ് നമ്പർ ഒന്ന് പറയൂ. പേജ് നമ്പർ 1124. നല്ല സംഖ്യയല്ലേ? ഒന്നും ഒന്നും കൂടെ കൂട്ടിയാൽ 2, 2 2 കൂടെ കൂട്ടിയാൽ 4. 1124. Analytical method to solve syllogism. Every statement or proposition is of two types. One universal proposition that is either fully including a subject or fully excluding it. For example, all cats are dogs or no man is able. Normally, universal propositions start with all, every, any or not, no, not, a single, etc. Two, particular proposition partly includes or partly excludes the subject. Example, some lawyers are intelligent or some policemen are not honest. These propositions start with some few, not many, some not, etc. These prepositions are not are divided into four types depending upon their being affirmative or negative in nature. Thus, the different prepositions for the purpose of logical reasoning are as follows. 1. Universal affirmative preposition denoted by A. Example, all girls are flowers. 2. Universal negative preposition denoted by E. Example, all girls are not flowers. Particular affirmative preposition denoted by I. Example, some girls are flowers. Particular negative preposition denoted by O. Example, some girls are not flowers. അവിടെ നോക്കൂ, അവിടെ ആ സെന്റൻസിനൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുന്ന എ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. 2 എന്ന് പറഞ്ഞാൽ ഇ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷൻ എന്ന് പറയും. പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷനെ ഐ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. പർട്ടിക്കുലർ നെഗറ്റീവ് പ്രപ്പോസിഷനെ ഒ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ആ സ്റ്റേറ്റ്മെൻ്റ് ഏത് ടൈപ്പാണെന്ന് നോക്കിയതിനു ശേഷമാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത്. റൂൾ ടു സോൾവ് സൈലോഗിസം എന്ന് പറഞ്ഞ ആ റൂൾ കിടക്കുന്നുണ്ടോ? 12 എണ്ണം കണ്ടോ? ആ ജൂലിയ മോൾ അന്ന് വായിച്ചേ. Rules to solve syllogism. 1. Reduce a statement to a logical form, that is A, E, I, N, O. 2. If the first statement is of type A and second also of type A, conclusion will be an A-type statement. 3. If the first statement is A-type and second statement is E-type, conclusion would be an E-type statement. If the first statement is of A-type and the second one is of I or O-type, no conclusion will follow. If the statement is E type and the second one is A type, conclusion would be an O type statement. If the statements are of E type and no conclusion will follow. 7. If the statement is of E type and the second one is of I type, conclusion would be an O type statement. 8. If first statement is of E type and second O type, no conclusion will follow. 9. If first statement is an I type statement and second one is A type, conclusion would be an I type statement. 10. If first statement is I type and second one is of E type, the conclusion will be an O type statement. 11. If first statement is of I type and second one is of I or O type, no conclusion follows. 2. If first statement is of O type and no conclusion will follow, it does not matter what type the second statement is. You can memorize all this in short form. In only the following 6 cases, a conclusion will follow. First statement A plus second statement A will give A conclusion. A plus E will give E. E plus A will give O. E plus I will give O. I plus A will give I. I plus E will give O.
In all other combinations, no confusion will follow. മനസ്സിലായോ? സൈലോഗിസം ആൻസർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വൽവ് റൂൾസ് ആണ് മുകളിൽ പറഞ്ഞത്. ആ ട്വൽവ് റൂൾസിനെ കൂടി എത്ര എത്ര ഫാക്ടറായി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്? സിക്സ് ഫാക്ടേഴ്സായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിക്സ് ഫാക്ടേഴ്സ് അതുപോലെ മനസ്സിലാക്കി കൊണ്ടുപോയാൽ എത്ര വലിയ ക്വസ്റ്റ്യൻ വന്നാലും ആ മാർക്ക് നമുക്ക് അഞ്ച് മാർക്ക് ഈ ആറെണ്ണം പഠിച്ചുകൊണ്ട് പോയി അഞ്ച് മാർക്ക് നമ്മുടെ കയ്യിൽ. മനസ്സിലായോ? തൽക്കാലം മാർക്കിന് വേണ്ടിയാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും പരീക്ഷയ്ക്ക് നമുക്ക് മാർക്കാണ് പ്രധാനം. ഓക്കെ, ഡിയമോക്ക് മനസ്സിലായോ? ഒന്ന്, ഫസ്റ്റ് ടൈപ്പ് എന്തുവാ? ഓൾ ഗേൾസ് ആർ ഫ്ലവേഴ്സ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻസ് ആണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് ഓൾ ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. ഒന്ന് യൂണിവേഴ്സൽ ആയൊരു കാര്യം പറയുന്നു, രണ്ട് അത് പോസിറ്റീവായി പറയുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഇ, യൂണിവേഴ്സൽ നെഗറ്റീവ്. ഒന്ന് യൂണിവേഴ്സൽ ആയൊരു കാര്യം പറയുന്നു, അത് നെഗറ്റീവായിട്ട് പറയുന്നു, അത് ഇ ടൈപ്പ് ആകുന്നു, ഡിനോട്ടഡ് ബൈ ഇ. ഫോർ എക്സാമ്പിൾ, ഓൾ ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ഓൾ ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്നൊരു അർത്ഥമുണ്ട് അതിനകത്ത് അല്ലേ? പക്ഷേ എക്സ്പ്രഷൻ ഈസ് നെഗറ്റീവ്. എക്സ്പ്രഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇ, നെഗറ്റീവിൻ്റെ അവസാനത്തെ അക്ഷരം നമുക്ക് ഇ എന്നങ്ങ് പറയാം, നെഗറ്റീവ്. ഓക്കെ, അപ്പം മനസ്സിലാക്കാറ് ഓരോരുത്തരും പറഞ്ഞേ ഉള്ളൂ. തേർഡ്, പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ. രണ്ടാമത്തെ എന്തുവാ? യൂണിവേഴ്സൽ നെഗറ്റീവ്. മൂന്നാമത് പറയുന്നു പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ പറയുന്നു ഐയിൽ പറയുന്നു. അതെന്തുവാ ഐയിൽ പറഞ്ഞത്? സം ഗേൾസ് ആർ ഫ്ലവേഴ്സ്. കുറച്ച് ഗേൾസ് ഫ്ലവേഴ്സാണ്, പർട്ടിക്കുലറാണ്. അതിൻ്റെ ഒന്നും മൂന്നും തമ്മിലെ വ്യത്യാസം എന്തുവാ? ഒന്ന് യൂണിവേഴ്സലാണ്, മൂന്നാമത്തെ എന്തുവാ? പർട്ടിക്കുലറാണ്. പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷൻസ്. സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവാണ് ഉപയോഗിച്ചത്. ഒന്നും മൂന്നും തമ്മിലുള്ള സാമി എവിടെയൊക്കെയാ? അഫർമേറ്റീവ് പ്രപ്പോസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തിങ് ഉപയോഗിച്ചിരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഒന്നിലും മൂന്നിലും വ്യക്തമായി മനസ്സിലാക്കുക, അഫർമേറ്റീവ് പ്രപ്പോസിഷൻ പോസിറ്റീവ് തിങ് ഉപയോഗിച്ചിരിക്കുന്നു. ഒന്നിൽ യൂണിവേഴ്സൽ ആണ്, എല്ലാ ലോകത്തെവിടെ പെൺകുട്ടികളുണ്ടെങ്കിലും അവർ ഫ്ലവറാണ്, യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ആണ്. മൂന്നിലെന്തോ പറയുന്നു, ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളെ കുറിച്ചും പറയുന്നില്ല, സം കുറച്ച് എന്ന് പറഞ്ഞാലും ബട്ട് ഈസ് എ പോസിറ്റീവ് ആക്ഷൻ, അതുകൊണ്ട് അഫർമേറ്റീവ് പ്രപ്പോസിഷൻ. അത് ഐ, ഐ എന്ന് പറയുന്ന നമ്മൾ തൽക്കാലം ഒരു കോട്ട് പഠിക്കുന്നു. നാല് നോക്കൂ, പർട്ടിക്കുലർ. മൂന്നും നാലും തമ്മിൽ എന്താ വ്യത്യാസം? പർട്ടിക്കുലർ നെഗറ്റീവ് പ്രപ്പോസിഷൻ. മൂന്ന് പറയുന്നത് അഫർമേറ്റീവ് പോസിറ്റീവ് എന്നും നാല് പറയുന്നത് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ ആണെങ്കിൽ എ. ഫോർ എക്സാമ്പിൾ, ഗേൾസ് ആർ ഫ്ലവേഴ്സ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ ഇ. അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ, ഫോർ എക്സാമ്പിൾ, ഓൾ ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. പർട്ടിക്കുലർ അഫർമേറ്റീവ്, അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്ഷൻ ആണ്, ഒരു ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ ഐ. സം ഗേൾസ് ആർ ഫ്ലവേഴ്സ്. പർട്ടിക്കുലർ നെഗറ്റീവ് ആണ് പറയുന്നതെങ്കിൽ ഓ. സം ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ആ നാലെണ്ണം അണ്ടർ മനസ്സിലായോ? അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് ഒരുപോലെ ഇരിക്കുകയാണ്, അവിടെ വരുന്ന മാറ്റം യൂണിവേഴ്സൽ പർട്ടിക്കുലർ എന്ന മാറ്റവും അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്ന മാറ്റമേ ഉള്ളൂ അല്ലേ?
അല്ലേ? വക്കീൽ പണി എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ്. വാദി പറയുന്നത് പൂർണ്ണമായും പ്രതി അംഗീകരിക്കത്തില്ല, പക്ഷേ നമ്മൾ ഒറ്റ വായനയെ നോക്കുമ്പോൾ പൂർണ്ണമായി അംഗീകരിച്ചു പോലും. ഈ വാദിയുടെയും പ്രതിയുടെയും തർക്കം ഒന്നുപോലെ തോന്നും, ഇച്ചിരി വ്യത്യാസം. പറയൂ എന്താണ്. ആ നാല് സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അത് സിമിലർ ആണോ സെന്റൻസ്? അങ്കിതീയമോളൊന്ന് വായിച്ചേ. റൂൾസ് ടു സോൾവ് സൈലോഗിസം എന്ന് പറഞ്ഞ പാർട്ട് എവിടെ വരെ? ഇൻ ഓൾ അതർ കോമ്പിനേഷൻ നോ കൺക്ലൂഷൻ വിൽ ഫോളോസ്. ആ കോമ്പിനേഷനും കൂടെ പഠിക്കുക. One universal affirmative proposition denoted by A. Example, all girls are flowers. Two universal negative proposition denoted by E. Example, all girls are not flowers. Particular affirmative proposition denoted by I. Example, some girls are flowers. Four particular negative proposition denoted by O. Example, some girls are not flowers. Rules to solve syllogism. Syllogism. 1. Reduce a statement to a logical form, that is A, E, I and O. If the first statement is A type and second also of A type, conclusion will be an A type statement. 3. If the statement is A type and the second statement is of E type, conclusion would be an E type sentence statement. 4. If the first statement is A type and the second one is of I or O type statement, no conclusion will follow. 5. If the first statement is E type and second one is A type, conclusion would be an O type statement. 6. If both the statements are of E type, no conclusion will follow. 7. If first statement is of E type and second one is of I type, conclusion would be one type statement. If the statement is of E type and the second O type, no conclusion will follow. If first statement is an I type statement and the second one is A type, conclusion would be an I type statement. If first type is I type and second one is of E type, the conclusion will be an O type statement. 11. If the statement is of I type and second one of I and O type, I or O type, no conclusion follows. 12. If first statement is of O type, no conclusion will follow. It does not matter what type the second statement is. Kartika Mole. Sir. ഈ പറഞ്ഞൊക്കെ മനസ്സിലായോ? ഏതെങ്കിലും ഭാഗം പറയണോ? സാർ ഞാൻ വായിച്ചിട്ട് പറഞ്ഞാ മതിയോ? ആ വായിച്ചിട്ട് പറഞ്ഞാ മതി, മോള് വായിക്കും. ഇതൊന്നും വായിച്ചില്ല. Rules to solve syllogism. 1. Reduce a statement to a logical form, that is A, E, I and O. 2. If the first statement is of A type and the second also of A type, conclusion will be an A type statement. 3. If the first statement is A type and the second statement is of E type, conclusion will be E type statement.
first statement is of A type and second one is of I or O type statement, no conclusion will be followed. 5. If the first statement is E type and second one is A type, conclusion will be an O type statement. 6. If both the statements are of E type, no conclusion will follow. 7. If first statement is of E type and second one is of I type, conclusion would be on O type statement. 8. If first statement is of E type and second O type, no conclusion will be followed. 9. If first statement is an I type statement and second one is A type, conclusion will be an I type statement. 10. If first statement is I type and second one is of E type, the conclusion will be an O type statement. 11. The first statement is of I type and second one is of I or O type, no conclusion follows. 12. If first statement is of O type, no conclusion will follow. It does not matter what type the second statement is. You can memorize all this in short form. In only of the following 6 cases, a conclusion will follow. First statement, second statement, conclusion. A plus A is equal to A. A plus E is equal to E. E plus A is equal to O. E plus I is equal to O. I plus A is equal to I. I plus E is equal to O. നിങ്ങൾ മനസ്സിലായോ സാർ? ഇതിപ്പോഴേ ആ 1, 2, 3 എന്ന് 4 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള നല്ല ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ അങ്ങനെയുള്ളതല്ല എ ഡിനോട്ടഡ് ബൈ എന്ന് പറയുന്നത്. കേട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഹെഡ്സെറ്റ് എടുത്തോണ്ട് വരാം, പറയുന്ന കേൾക്കുന്നില്ല. ഇച്ചിരി കുറച്ച് പറയൂ. അല്ല സാർ, ഒന്ന് പറഞ്ഞു തരൂ. 1, 2, 3 മനസ്സിലായോ? അതും കൂടെ പറയണോ? അതല്ല, അത് ഇപ്പൊ സാർ പറഞ്ഞു തന്നില്ലേ. ആ പിന്നെ rules of soul syllogism work എത്രേ rules ആ മെസ്സേജിലോട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേ റൂൾസിലെ. ഇവിടെ വാഹനം പോകുന്ന ശബ്ദം കേൾക്കുന്നു, നിങ്ങളുടെ ശബ്ദം കൂടി ആകുമ്പോ കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറ. സാർ ഞാൻ അതല്ല ചോദിച്ചത്. പിന്നെ റൂൾസിലെ പറഞ്ഞു തരാനല്ല പറഞ്ഞത്. റൂൾസ് പറഞ്ഞു തരണോ? അല്ല പറഞ്ഞത്. പിന്നെ സാർ ഈ റൂൾസ് ഇപ്പം ഈ അനലിറ്റിക്കൽ മെത്തേഡ്സ് സോൾവ് സൈലോഗിസം എന്ന് പറയുന്ന യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോഷൻ ഒക്കെ ഇല്ലേ, അത് ഇപ്പം എ പ്ലസ് ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ അതില്ലേ, അതിന്റെ ഷോർട്ട് ഫോം പോലെ സാർ ഇപ്പൊ ഇതിനകത്ത് കിടക്കില്ലേ റൂൾസിനകത്ത്, അത് ആണോ ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ചത്. അതാണ് നമ്മള് ക്വസ്റ്റ്യൻ വരുന്നത്, അതല്ല മോളെ വരുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡിലെത്താൻ. യൂണിവേഴ്സൽ അമർബറ്റി പ്രപ്പോസിഷൻ ആണ് രണ്ടെണ്ണം വരുന്നതെങ്കിലും നമുക്കൊന്നും പേടിക്കണ്ട, എ ടൈപ്പ് ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷനും ആണ് അതിന്റെ ആൻസർ. യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷനും ഇ ടൈപ്പും യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷനും ആണെന്ന് വരുന്നെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ ഒന്നാം ലൈനിലും യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷൻ ഒന്നാം ലൈനിലും
യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ രണ്ടാം ലൈനിൽ വന്നാൽ ഏതായിരിക്കും? ഓ ടൈപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ നെഗറ്റീവ് പ്രപ്പോസിഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെന്തോ പറഞ്ഞേ? ആദ്യ ഈ ടൈപ്പും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷനും, രണ്ടാമത് പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷനും വന്നാൽ എന്ന് പറഞ്ഞാൽ ഐ ടൈപ്പും വന്നാൽ അതെന്തായിരിക്കും? ഓ ആയിരിക്കും. ഓ എന്ന് പറഞ്ഞാൽ ഏതാ? പർട്ടിക്കുലർ നെഗറ്റീവ് പ്രപ്പോസിഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സം ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ് എന്ന എക്സാമ്പിളിൽ പെടും. പിന്നെ പറഞ്ഞ എന്തുവാ? ഐ പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷനും എ യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷനുമാണ് വരുന്നതെങ്കിൽ ആൻസർ ഏതായിരിക്കും? ഐ ആയിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ ഏതാ? പർട്ടിക്കുലർ നെഗറ്റീവ് പ്രപ്പോസിഷൻ. ആൻഡ് എക്സാമ്പിൾ എന്തുവാ? സം ഗേൾസ് ആർ ഫ്ലവേഴ്സ്. പിന്നെന്തോ പറഞ്ഞേ? ഐ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷനും ഇ ഏതാ? യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷനും വന്നാൽ ആൻസർ ഓ ആയിരിക്കും. ഏതായിരിക്കും? പർട്ടിക്കുലർ നെഗറ്റീവ് പ്രപ്പോസിഷൻ ആയിരിക്കും. എക്സാമ്പിൾ ഏതാ? സം ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ് എന്ന എക്സാമ്പിൾ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നോക്കേണ്ടത് ആ ഡയഗ്രാം. വെൻ ഡയഗ്രാം മെത്തേഡ് സോൾ സൈലോഗിസം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആ 4 ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഇൻ ദിസ് മെത്തേഡ് യു ഹാവ് ടു പ്രസന്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ വെൻ ഡയഗ്രാം ഫോം. ഈ മെത്തേഡിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളൊരു വെൻ ഡയഗ്രാം ഉണ്ടാക്കണം. ആൻ എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓൾ എക്സ് ആൻഡ് വൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ്. അത് വെൻ ഡയഗ്രാം മെത്തേഡിൽ എ ടൈപ്പാണ് വരുന്നത്. എന്തുവാ? ഓൾ ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന മെത്തേഡിലാണ് വരുന്നതെങ്കിൽ ഈ ഡയഗ്രാം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെ? എക്സും വൈയുമായി റെപ്രസെൻ്റ് ചെയ്തിട്ട് എക്സ് അകത്ത് വരയ്ക്കുന്നു, അതിന് പുറകിൽ വൃത്തം വരയ്ക്കുന്നു, അതിനുശേഷം മൊത്തത്തിൽ ചേർത്തൊരു വൃത്തം വരയ്ക്കുന്നു, എന്നിട്ടൊരു വൈ വരയ്ക്കുന്നു. ആ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഏതാ? എ ടൈപ്പ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓൾ ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ രണ്ട് സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ഈ ടൈപ്പ് ആണെങ്കിൽ എങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ ആണ്, നെഗറ്റീവാണ് പ്രപ്പോസൽ വരുന്നതെങ്കിൽ എങ്ങനെ വരയ്ക്കണം? നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ടും സെപ്പറേറ്റ് വരയ്ക്കണം. എങ്ങനെ? ഓൾ ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ് എന്ന എക്സാമ്പിളിലാണ് വരുന്നതെങ്കിൽ സെപ്പറേറ്റ് വരയ്ക്കണം. ഐ ടൈപ്പ് ആണെങ്കിൽ, ഐ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തത് എവിടെയാ? പർട്ടിക്കുലർ ആണ്, അഫർമേറ്റീവാണ്. പർട്ടിക്കുലർ അഫർമേറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യണം? എക്സും വൈയും റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? എക്സും വൈയും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വരയ്ക്കണം. പിന്നെ ഓ ടൈപ്പ് ലാസ്റ്റ് എന്താണ്? പർട്ടിക്കുലർ ആണ്, നെഗറ്റീവ് ആണെങ്കിൽ എക്സും വൈയും എന്ത് ചെയ്യണം? പ്രത്യേകം പ്രത്യേകം വരയ്ക്കണം. എക്സും വൈയും പ്രത്യേകം പ്രത്യേകം നമ്മൾ വരച്ച എവിടെ? ഒന്ന് ഈ ടൈപ്പിൽ, രണ്ടാമത് ഓ ടൈപ്പിൽ. ഓവർലാപ്പ് ചെയ്ത് വരച്ചത് ഏതാ? ഐ ടൈപ്പിൽ. ഒരെണ്ണത്തിനകത്ത് രണ്ടാമത് വരച്ചത് ഏതാ? എ ടൈപ്പിൽ. ആ ഡയഗ്രാം ഒന്ന് വായിച്ചു നോക്കിയേ. വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഈ അവസാനത്തെ ഓ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സം എക്സ് ആർ നോട്ട് വൈ എന്നാണ്. സം അല്ല സർ. എന്താ മോളെ? ആ ഇതാ പറയാ, ഓ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സം എക്സ് ആർ നോട്ട് വൈ. ആ അപ്പോ അതായത് ചില എക്സ് വൈ അല്ല, പക്ഷെ വൈ ആയ ചില എക്സും ഉണ്ട്. യെസ് സർ. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് എങ്ങനെയാ സർ ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് വരണേ? നെഗറ്റീവ് പ്രപ്പോഷൻ മെത്തേഡ് സം ഗേൾസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. അപ്പോ ചില ഗേൾസ് ഫ്ലവേഴ്സും ആണ് അല്ലേ? ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് വരില്ലല്ലോ. ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ സം എക്സ് നോട്ട്, സം എക്സ് ആർ നോട്ട് വൈ എന്ന് പറഞ്ഞാൽ സം എക്സ് ആർ ഓൾസോ വൈ.
ആ സം എക്സ് ആർ ഓൾസോ വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രപ്പോസിഷൻ ആണ്, ഇത് നെഗറ്റീവ് പ്രപ്പോസിഷൻ ആണ്. നെഗറ്റീവ് പ്രപ്പോസിഷൻ കാണിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്താണ് വരച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പഠിച്ച മെതേഡ്. കേട്ടോ, പോസിറ്റീവ് പ്രപ്പോസിഷൻ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ കാണിക്കുന്നതിനെയാണ് ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നേ. അതുകൊണ്ടാ മോളെ ശരിയാണ്, പക്ഷെ നെഗറ്റീവ് അഫർമേഷൻ വരുമ്പം അത് സെപ്പറേറ്റ് ചെയ്താണ് വരച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇതിന് ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ആസ്ക് ഗൂഗിൾ. ഓക്കെ, സംശയം വന്നാൽ ഗൂഗിൾ ആണ് ആശ്രയം. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുള്ളത് നെഗറ്റീവ് വരുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. കേട്ടോ മോളെ, നാളെ രാവിലെ ഗൂഗിളിൽ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ ജൂലിയ, സാറ്റിസ്ഫൈഡ് ആൻസർ അല്ലെന്ന് തോന്നുന്നു, മിണ്ടുന്നില്ലല്ലോ. ഇല്ല സർ. ഓക്കെ, നാളെ രാവിലെ പറഞ്ഞുതരാം, ഡോണ്ട് വറി. മോൾ അടുത്ത് നോക്കും കേട്ടോ. ആ സർ. യെസ്, ഏതെങ്കിലും പറയണോ മക്കളെ? ജൂലി മോള് അടുത്ത നോക്കി, എക്സാമ്പിൾ വണ്ണ്, എക്സാമ്പിൾ വണ്ണ് മൊത്തം ഒന്ന് നോക്ക്, അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ കേട്ടോ. എല്ലാവരും എക്സാമ്പിൾ വണ്ണ് നോക്ക്, മറ്റത് മനസ്സിലായെങ്കിൽ. ജൂലി മോള് എക്സാമ്പിൾ വണ്ണ് നോക്കിയോ? ആ സർ. മനസ്സിലായോ? ആ സർ. യെസ്. ദിയ മോള് നോക്കിയോ? ആ സർ. മനസ്സിലായോ? ആ. കാർത്തികയോ? കാർത്തിക പോയാ. ആ പോയി. ആ, എങ്കിൽ ദിയ മോള് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. Statement 1. All eyes are hands. Ah. Statement 2. All hands are legs. Ah. Which of the following conclusion logically follows? That is A type or B type. Or. It is A type. Lele, It is പർട്ടിക്കുലർ അഫർമേറ്റീവ്. ഓൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അല്ലേ? അപ്പൊ ഏത് വരും? ഒന്നി തന്നെ വരും. ഒന്നി തന്നെ വരും. യെസ്. അടുത്തേ Conclusion 1. All eyes are legs. Conclusion 2. All legs are eyes. അത് ഏത് വരും? ഇത് രണ്ടും ഏ തന്നെ വരും. രണ്ടും ഏ തന്നെ വരും. ശരി. അപ്പൊ ഡയഗ്രാം വരച്ചു, എങ്ങനെ വരച്ചു?
diagram. Hand to eye marachu le. Ani esha leg marachu. Ella overlap idu overlap idirikku. Aathaathirikku. Okay. Thus the conclusion eye is obviously correct. All eyes are legs. However, conclusion second is one I L one. Second is not correct. Only some legs are eyes. Therefore, the correct answer is C. Only one follows. C and lower order question. Only one follows. ഏഴാണ് ഏഴ് വരും ബോത്ത് ഫോളോസ് നെയ്തർ വൺ ആൻഡ് ടു ഫോളോസ് ഉള്ളി വൺ ഫോളോസ് ഉള്ളി ടു ഫോളോസ് ആ ഉള്ളി വൺ ഫോളോസ് അത് കറക്റ്റാണ് മനസ്സിലായോ അത് കാർത്തിക മോളെ എക്സാമ്പിൾ വൺ മനസ്സിലായോ A statement one. All eyes are hands. All hands are legs. Which of the following conclusion logically correct? അത് രണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് അതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും എ ടൈപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കത്തില്ലെന്ന് മനസ്സിലായോ അത് മനസ്സിലായി സർ ആ എങ്കിൽ രണ്ട് നോക്കിക്കോ എല്ലാരും രണ്ട് നോക്ക് ജൂലിയ മോൾ എത്രാമത്തെ നോക്കി ജൂലിയ മോൾ പോയ ജൂലിയ രണ്ട് നോക്കിയോ എക്സാമ്പിള് നോക്കൊണ്ടിരിക്കുവാണ് ആ ശരി ശരി ആയിക്കോട്ടെ Yes. Example 2. Statement 1. Some scholars are teachers. കുറച്ച് സ്കോളേഴ്സ് ടീച്ചർമാരാണ് സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ് അതേത് സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് ഐ ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ എല്ലാ ടീച്ചർമാരും സ്ത്രീകളാണ്
all teachers are women എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രൊപ്പോസിഷൻ എ. ആദ്യത്തെ ഏതാ പറഞ്ഞേ? ഐ. അപ്പം ഐ പ്ലസ് എ വന്നാൽ എന്ത് വരും? ഐ വരും. എന്ന് പറഞ്ഞാൽ സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വരും. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ, ഓൾ സ്കോളേഴ്സ് ആർ വുമൺ. അപ്പോൾ പോസിറ്റീവ് കൺക്ലൂഷൻ. സം വുമൺസ് ആർ സ്കോളേഴ്സ്, അതും പോസിറ്റീവ് കൺക്ലൂഷൻ. സം വുമൺസ് ആർ ടീച്ചേഴ്സ്, അതും പോസിറ്റീവ് കൺക്ലൂഷൻ. അവിടെ നെഗറ്റീവ് വന്നിട്ടില്ല. ആ ദിയെ പോയി. ഒൺലി വൺ ഫോളോസ്, ഒൺലി വൺ ടു ആൻഡ് ത്രീ ഫോളോസ്, ഒൺലി ടു ആൻഡ് ത്രീ ഫോളോ, ഓൾ ഫോളോ, നൺ ഫോളോസ്. ആൻഡ് ആൻസർ ഓൾ ഫോളോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയ്യാണ്. സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓ വരത്തില്ല, സി വരത്തില്ല, സമ്മന്റെ. സം വുമൺസ് ആർ ടീച്ചേഴ്സ്, ഓൾ സ്കോളേഴ്സ് ആർ വുമൺ എന്നർത്ഥമില്ല. ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ, ഓൾ സ്കോളേഴ്സ് ആർ, ഓൾ സ്കോളേഴ്സ് ആർ വുമൺ, സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ്, ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ. ഒൺലി സെക്കൻഡ് ആൻഡ് ത്രീ ഫോളോ. സെക്കൻഡ് എന്ന് പറയുന്നത് സം വുമൺസ് ആർ ടീച്ചേഴ്സ്, ത്രീ സം വുമൺസ് ആർ ടീച്ചേഴ്സ്. Some women are followers, some are teachers. Yuriyamalai? Yes, sir. Kittiyo? Yes, sir. Where are you? Kitti? Sir. Kandamate? Yam Vendayagram, sir. Vendayagram, sir. And answer kittiyo? Correct answer kittiyo? Yes, kitti, sir. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ? ആ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് വൺ, സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾക്ക് ഫുൾ ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റ്, നമ്മള് യൂണിവേഴ്സൽ സെറ്റ് ഇപ്പോ ടീച്ചേഴ്സ് ആയിട്ട് എടുത്താ അതില് പറയണു സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ്. ഈ സ്കോളേഴ്സില് ടീച്ചേഴ്സ് ഇപ്പൊ ഒരു സെറ്റ്, സ്കോളേഴ്സ് വേറെ സെറ്റ് എടുത്തു. അപ്പൊ കുറച്ച് സ്കോളേഴ്സ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഇത് രണ്ടും ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ടാവും ഈ രണ്ട് സർക്കിൾസ് തമ്മില്. ആ ഇന്റർസെക്ഷൻ പോയിന്റിലുള്ള എലമെന്റ്സ് ആണ് പീപ്പിൾ ഹു ആർ ബോത്ത് സ്കോളേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. മറ്റു സൈഡിലുള്ള അല്ലാത്ത ആ ഇന്റർസെക്ഷന്റെ അകത്തില്ലാത്ത അല്ലെങ്കിൽ അവർ ടീച്ചേഴ്സ് മാത്രമാണ്, ആ ഇന്റർസെക്ഷൻ അകത്തുള്ളവര് മാത്രമാണ് ബോത്ത് സ്കോളേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഓൾ ടീച്ചേഴ്സ് ആർ വിമൻ. അപ്പോ ഇത് ഇനി ടീച്ചേഴ്സിനെ ഫുൾ ഇൻക്ലൂഡ് ചെയ്ത് അതിന് ചുറ്റും ഒരു വേറൊരു സർക്കിൾ വരയ്ക്കും. That is a circle which represents all women. Yes. അപ്പോൾ നമ്മൾ വിമന്റെ സർക്കിൾ all of the teachers, which is according to the second statement, which says all teachers are women. Yes. അപ്പോൾ ഇതാണ് ബേസിക് വെൻ ഡയഗ്രം. Yes. ഇനി നമ്മൾ ഈ വെൻ ഡയഗ്രം നോക്കി നമ്മൾ കൺക്ലൂഷൻസ് വായിക്കുമ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ, ഓൾ സ്കോളേഴ്സ് ആർ വിമൻ. നമ്മുടെ സ്കോളേഴ്സ് സർക്കിളില് കൊറേ പോർഷൻ ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഓഫ് വിമൻ, വിച്ച് മീൻസ് ദാറ്റ് ഓൾ സ്കോളേഴ്സ് ആർ നോട്ട് വിമൻ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സം വിമൻ ആർ സ്കോളേഴ്സ്. വിമന്റെ സ്കോളർ, വിമന്റെ സർക്കിൾ നോക്കുമ്പോ, ദാറ്റ് ഈസ് ദ ബിഗ് സർക്കിൾ, വിമന്റെ സർക്കിൾ നോക്കുമ്പോ അതിനൊരു ചെറിയ പോർഷൻ സ്കോളേഴ്സും ടീച്ചേഴ്സും കോമൺ ആയിട്ട് വരുന്നുണ്ട്,
which means that some women are scholars ennoda traits ennoda statement true aanu yes appa second statement is true ini third conclusion nu parayanathu some women are teachers some women are teachers nu parayumbo teach ippa women de full circle aanu adinte agathaanu teachers varane yes പക്ഷെ എന്നാ വിമന്റെ ഫുൾ സർക്കിളില് ടീച്ചേഴ്സ് അല്ലാത്ത ഭാഗം ഉണ്ടാവാം യെസ് അപ്പൊ അതും ശരിയാണ് യെസ് വിമൻ ആർ ടീച്ചേഴ്സ് അതും ശരിയാണ് അപ്പൊ ടൂവും ത്രീയും ശരിയാണ് യെസ് ലാസ്റ്റ് കൺക്ലൂഷൻ ഓൾ ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ് അത് തെറ്റാണ് ബിക്കോസ് നമ്മുടെ വെൻ ഡയഗ്രാം അനുസരിച്ച് ടീച്ചേഴ്സും സ്കോളേഴ്സും കൂടെ ഇന്റർസെക്ട് ആവുന്ന ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ ആ ഇന്റർസെക്ട് ആവുന്ന പോർഷന്റെ അകത്തുള്ള എലമെന്റ്സ് മാത്രമേ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഉള്ളൂ അത് അതിന്റെ പുറത്തുള്ളതൊന്നും ടീച്ചേഴ്സും സ്കോളേഴ്സും രണ്ടും അല്ല അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് അതുകൊണ്ട് ഇനി ആൻസേഴ്സ് നോക്കുമ്പോ എ ഓൺലി വൺ ഫോളോസ് വിച്ച് ഇസ് നോട്ട് റൈറ്റ് ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എ റൈറ്റ് അല്ല ബി ഓൺലി വൺ ടു ആൻഡ് ത്രീ ഫോളോ വിച്ച് അഗൈൻ നോട്ട് റൈറ്റ് ബിക്കോസ് വൺ കറക്റ്റ് അല്ല സി ആണ് ആൻസർ ബിക്കോസ് ഓൺലി ടു ആൻഡ് ത്രീ ഫോളോസ് നമ്മൾ വരച്ചതനുസരിച്ച് ടൂവും ത്രീയും മാത്രമാണ് ശരി അപ്പോ ദാറ്റ് ഇസ് ദി ആൻസർ കറക്റ്റ് ഓക്കെ അപ്പോ മൂന്നാമത്തെ ചെയ്തോ ഗുഡ് മൂന്ന് ചെയ്തോ മൂന്ന് ചെയ്തോ സർ യെസ് ആ ഇനി ദി എ കാർത്തിക പറഞ്ഞ മനസ്സിലായോ മകളെ ഇല്ല ഇല്ലാന്നാണോ പറഞ്ഞേ പറഞ്ഞോ കേക്കട്ടെ കാർത്തിക ലിസൺ കാർത്തികം ചെയ്യാൻ ശ്രദ്ധിക്കും ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് അങ്ങനല്ലേ അല്ലേ ആണ് അപ്പൊ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ ആ മൂന്ന് നാല് എക്സാമ്പിൾ ഇല്ലേ അതിലെ ഏതുമായിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നത് മൂന്നുമായിട്ടാ മാച്ച് ചെയ്യുന്നത് സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് അല്ലേ സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് ഓക്കെ അടുത്ത പറഞ്ഞ എന്തുവാ ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ എല്ലാ ടീച്ചർമാരും സ്ത്രീകളാണ് അത് ഏതില വരും ഒന്നിൽ വരും യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷനിൽ വരും എന്ന് പറഞ്ഞാൽ ഓൾ ഗേൾസ് ആൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞതിനകത്ത് വരും അല്ലേ ഞാൻ രണ്ടുപേരോടും പറയുന്ന അവർ കേൾക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് എ ആണ് അല്ലേ ഐ പ്ലസ് എയിൽ വന്നാൽ ഏത് വരും ആൻസർ ഐ ആയിരിക്കും എന്താ സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന അതിലായിരിക്കും ആദ്യം അത് ഉറപ്പിക്കണം ഉറപ്പിച്ചതിന് ശേഷം ജൂലിയ പറഞ്ഞ പോലെ ഡയഗ്രാം വരയ്ക്കണം സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് അപ്പൊ ആദ്യത്തെ ഒരു ഡയഗ്രാം വരച്ചു ആ വൃത്തം കിടക്കുന്നുണ്ടോ സ്കോളേഴ്സിന്റെ ഒരു ഡയഗ്രാം വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു ടീച്ചേഴ്സിന്റെ ഒരു ഡയഗ്രാം വരച്ചു സ്കോളേഴ്സുമായിട്ട് ഓവർലാപ്പ് ചെയ്യണം കാര്യം എന്തുവാ സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് ആണ് എല്ലാവരും അല്ല കുറച്ച് പേര്
അപ്പോൾ ആദ്യം സ്കോളറുടെ ഡയഗ്രാം വരച്ചു, പിന്നെ ടീച്ചറിൻ്റെ ഡയഗ്രാം വരച്ചു. പിന്നെ നോക്കൂ, ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ. അപ്പോൾ ടീച്ചർമാരെ മൊത്തം കവർ ചെയ്തുകൊണ്ടൊരു ഡയഗ്രാം വരയ്ക്കണം. അത് വുമണിൻ്റെ ഡയഗ്രാമാണ്. അത് പുറകെ, അത് ടീച്ചറിൻ്റെ ഡയഗ്രാം, അതിനകത്തും വുമണിൻ്റെ ഡയഗ്രാം പുറത്തും ആയിരിക്കണം. അപ്പോൾ ഡയഗ്രാം, വെൻ ഡയഗ്രാം കറക്റ്റായി. വെൻ ഡയഗ്രാം കറക്റ്റായിട്ട് ഇനി വെൻ ഡയഗ്രത്തിലോട്ട് നോക്കണം. സ്കോളേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, വിമൺ ഉണ്ട്. സ്കോളേഴ്സിൽ നോക്കൂ. സ്കോളേഴ്സിൽ നോക്കുമ്പോൾ സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ്, സം വിമൺസ് ആർ സ്കോളേഴ്സ് എന്നാണ് ആ വെൻ ഡയഗ്രത്തിൻ്റെ മീനിങ് അല്ലേ? അങ്ങനാണോ? ഇയമോള് കേൾക്കുന്നുണ്ടോ? ആ ഡയഗ്രാം വരച്ചിട്ട് ആ ഡയഗ്രാം വായിക്കുമ്പോ ഇങ്ങനെ കിട്ടും. അത് അപ്പൊ ഇത് വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കുവാന്നല്ലോ, അപ്പൊ കട്ടാവാൻ സാധ്യത കുറവല്ലേ? അപ്പൊ നോക്കൂ, വെൻ ഡയഗ്രാം വരച്ചിട്ട് വെൻ ഡയഗ്രാം റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ്, സൺ വുമൺസ് ആർ സ്കോളേഴ്സ് എന്ന് കിട്ടും അല്ലേ? കിട്ടത്തില്ലേ? നിങ്ങളിവിടെ അല്ലേ? അപ്പോ സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് എന്നും സം വുമൺസ് ആർ സ്കോളേഴ്സ് എന്നും പറഞ്ഞ് ആൻസർ കിട്ടിയെങ്കിൽ സിമ്പിൾ അല്ലേ? അപ്പൊ ആൻസർ നോക്കൂ, ഓൾ സ്കോളേഴ്സ് ആർ വുമൺ. അത് ശരിയല്ലല്ലോ, സ്കോളേഴ്സ് മൊത്തം വുമൺ അല്ല ഡയഗ്രത്തിൽ. സം വുമൺസ് ആർ സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാ, വുമണിലെ കുറച്ച് ഭാഗം സ്കോളറാണ് ആ ഡയഗ്രം നോക്കി. മൂന്നാമത് നോക്കൂ, സം വുമൺസ് ആർ ടീച്ചേഴ്സ്, കുറച്ച് വിമൺസ് ടീച്ചേഴ്സാണ്. രണ്ടാമത്തത്, മൂന്നാമത് നോക്കൂ, സൺ വിമൺസ് ആർ ടീച്ചേഴ്സ്, കുറച്ച് സ്ത്രീകൾ ടീച്ചർമാരാണ്. പിന്നെ നോക്കൂ നാലാമത്തെ, ഓൾ ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ്. അത് തെറ്റാണ്, എല്ലാ ടീച്ചേഴ്സും സ്കോളർ അല്ല, ടീച്ചർമാർ കുറച്ച് ഭാഗമേ സ്കോളറുള്ളൂ, വുമണിലെ കുറച്ച് ഭാഗം മാത്രമേ സ്കോളറുള്ളൂ അല്ലേ? അപ്പൊ വുമണിലെ കുറച്ച് ഭാഗം മാത്രം സ്കോളർ ഉള്ളു ഉണ്ട് എന്ന് പറയുന്നത് എവിടെയാ? രണ്ടാമത്തതാ അല്ലേ? വുമൺസ് ആർ സ്കോളേഴ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ അല്ലേ? സം വുമൺസ് ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ മൂന്നാമത്തല്ലേ? അപ്പോ രണ്ടും മൂന്നും അല്ലേ ആൻസർ ആയിട്ട് വരുന്നേ? മനസ്സിലായോ? മിണ്ടുന്നില്ലേ കാർത്തികേ? മനസ്സിലായോ? കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ ആണെങ്കിൽ അങ്ങനല്ല കുട്ടിയെ, ഇവിടെ എന്ന് നോക്കൂ, ഇവിടെ ആദ്യം നോക്കേണ്ടത് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സ്റ്റേറ്റ്മെന്റ്. സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? വിടുന്നില്ലേ? അതെ സർ. അതെ, അപ്പോ ആദ്യത്തെ സെന്റൻസ് എവിടെ വരും? മൂന്നാമത്തെ വരും. സം ഗേൾസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ മൂന്നാമത്തിൽ വരും. സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് അല്ലേ? അപ്പൊ എല്ലാ ടീച്ചേഴ്സും സ്കോളറാന്ന് പറഞ്ഞിട്ടില്ല, സം സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നു. ആരെയൊക്കെ വരയ്ക്കുന്നു? ടീച്ചേഴ്സിനെയും
സ്കോളേഴ്സിനെയും ചേർത്ത് വരയ്ക്കുന്നു. അപ്പൊ സം ആണ്. അപ്പൊ കുറച്ച് ഭാഗം ഉണ്ടായതുകൊണ്ട് ടീച്ചേഴ്സും സ്കോളേഴ്സും എന്ത് ചെയ്യണം, രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്യണം. പോസിറ്റീവാണ്, പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഓവർലാപ്പ് ചെയ്തത്. മനസ്സിലായോ? ആ സർ. അടുത്തത് ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ. ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ. അപ്പോ എന്ത് ചെയ്യണം, ടീച്ചറിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് വുമൺ എന്ന് പറയുന്ന ലൈൻ പുറത്ത് വരയ്ക്കണം. ഓൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ടീച്ചർമാരും സ്ത്രീകളാണെന്ന്. മനസ്സിലായോ? അപ്പൊ ടീച്ചർമാരെ മൊത്തം കവർ ചെയ്തുകൊണ്ട് വുമൺ എന്ന് പറഞ്ഞ സർക്കിൾ വരച്ചു. ആ സർക്കിളിനകത്ത് നോക്കി വായിച്ചാൽ മാത്രം മതി. ഇനി നോക്കൂ, സം വുമൺസ് ആർ സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ വുമണിന്റെ കുറച്ച് ഭാഗം സ്കോളറിനകത്ത് വന്നു അല്ലേ. അല്ലേ? വന്നു ആണോ? അവിടെ എഴുതി വെയ്, സം വുമൺസ് ആർ സ്കോളേഴ്സ് എന്ന് പെൻസിൽ കൊണ്ട് എഴുതി വെയ്. വന്നു. അവർ എഴുതി വെക്കുന്നു, ഇച്ചിരി കഴിയുമ്പോൾ മോക്കം മറന്നു പോകുന്നു. പെൻസിൽ കൊണ്ട് എഴുതി വെയ്, സം വുമൺസ് ആർ സ്കോളേഴ്സ് എന്ന് വന്നു. പിന്നെന്ത് വന്നു? സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ്, സം വുമൺസ് ആർ സ്കോളേഴ്സ് എന്നും സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ് എന്നും അവിടെ വന്നു കഴിഞ്ഞല്ലോ. ആ രണ്ട് സെന്റൻസും കൂടെ എഴുതി വെച്ചാൽ എൻ്റെ ആൻസർ ആയി. നോക്കൂ, അവിടെ എഴുതി വെച്ച് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞിട്ട് പറ. എഴുതിയല്ലോ, എന്തു എഴുതിയേക്കുന്നേ? സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ് ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ് സൺ വുമൺസ് ആർ സ്കോളേഴ്സ് സെക്കൻഡ് സെന്റൻസ്. ആ രണ്ട് എഴുതി കഴിഞ്ഞോ? കാർത്തിക മോളെ എഴുതിയോ? കാർത്തിക മിണ്ടുന്നില്ലല്ലോ. ആദ്യത്തെ സെന്റൻസ് സൺ സം വുമൺസ് ആർ സ്കോളേഴ്സ് ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ് സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ്. ആ രണ്ട് സെന്റൻസും മനസ്സിലായാൽ പിന്നെ സിമ്പിൾ ആണ്. എന്നിട്ട് ആൻസർ വായിച്ചു നോക്കണം. ഓൾ സ്കോളേഴ്സ് ആർ വേൺ. ഡയറക്റ്റ് നോക്ക്, എല്ലാ സ്കോളേഴ്സും സ്ത്രീകളാണോ? അല്ല. അല്ല. രണ്ടാമത്തെ നോക്കൂ, സം വുമൺസ് ആർ സ്കോളേഴ്സ് ശരിയാണോ? ആ സം സ്കോളേഴ്സ് ആർ വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ശരിയാണ്. മൂന്നാമത്തെ നോക്കൂ, സം വുമൺസ് ആർ ടീച്ചേഴ്സ് ശരിയാണോ? ശരിയല്ലേ? അല്ലേ? സം വുമൺസ് ആർ ടീച്ചേഴ്സ്. ആ ശരിയാണ്. ഓൾ ടീച്ചേഴ്സ് ആർ വുമൺ എന്നല്ലേ പറഞ്ഞേ? അപ്പോ അതിൽ ആൻസർ അടുത്ത നോക്കൂ. മൂന്ന് നാലാമത്തെ ആൻസർ നോക്കൂ, ഓൾ ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ് ശരിയാണോ? നോ. നോ. അപ്പൊ ഫസ്റ്റ് ശരിയല്ല, ഓൾ സ്കോളേഴ്സ് ആർ വുമൺ ശരിയല്ല, ഫോർത്തും ശരിയല്ല. അപ്പൊ ഏതാ ശരി? സെക്കൻഡ് തേർഡ് ശരിയല്ലേ? കാർത്തിക്ക് മനസ്സിലായോ? ഒന്ന് ശരിയല്ല, നാല് ശരിയല്ല, രണ്ടും മൂന്നും ശരിയാണ്. രണ്ട് മൂന്ന് എവിടെ വന്നേക്കുന്നേ? സീലാ വന്നേക്കുന്നേ. ഒള്ളി സെക്കൻഡ് ആൻഡ് ത്രീ തേർഡ് ഫോളോ. ഇപ്പം സി വന്നു. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി, വെറുതെ ആന്ന് പറയണം.
അല്ല സാർ. മനസ്സിലായി? ആ മനസ്സിലായെങ്കിൽ മൂന്നാമത്തെ നോക്കുക, മൂന്നാമത്തത് നോക്കിയിട്ട് ഡയഗ്രം ശരിയാണെന്ന് നോക്കുക. ഡയഗ്രം ശരിയാണെങ്കിൽ അതൊന്ന് മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എത്ര സമയം വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ റെഡിയാ കേട്ടോ. റൈറ്റ്. ജൂലിയ മോൾ എവിടെത്തി? ഏതാ മോളെ? ഇതൊക്കെ കഴിഞ്ഞോ? സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ് മനസ്സിലായോ? ഉറപ്പല്ലേ? അതോ അച്ഛൻ മാഡത്തിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുമോ? ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ശരി, ആയിക്കോട്ടെ. കാർത്തിക മോളെ, കാർത്തികേ കാർത്തിക ആ കാർത്തിക മൂന്നാമത്തെ എക്സാമ്പിൾ ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ കേക്കട്ടെ. കാർത്തിക എന്തോ മനസ്സിലായെന്നറിയാൻ വേണ്ടിയാ. എക്സാമ്പിൾ 3 സ്റ്റേറ്റ്മെന്റ്സ്. 1 ഓൾ ലോ സ്റ്റുഡൻസ് ആർ സ്മാർട്ട്. 2 ഓൾ സ്മാർട്ട്. Wait, all law students are smart. Positive or negative? Positive. Universal ആണോ particular ആണോ? Universal. Universal. Okay. അപ്പോൾ എവിടെ വരും? Statement number A. ആ സർ. A type വരും. അങ്ങനെ assess ചെയ്തു പോണം പോവാൻ. Okay, next. 2 all smarts are girls. അതേതാ? All smarts are girls. All universal. Universal. Universal negative വരത്തില്ല, affirmative വരും. അപ്പോൾ അതും A വരും. ആ സർ. അപ്പോൾ double A വരും അല്ലേ? ആ സർ. Double A വരുമ്പോൾ കൺക്ലൂഷൻ ഏതാ? അവിടെ അടുത്ത സം ഗേൾസ് ആർ സ്മാർട്ട്സ്. കൺക്ലൂഷൻ കൊടുത്തേക്കുന്ന ഏതാ? സം ഗേൾസ് ആർ സ്മാർട്ട്സ് എന്ന് പറഞ്ഞാൽ മൂന്നിലാ വരുന്നേ. സം പർട്ടിക്കുലർ അഫർമേറ്റീവ്. ആ പർട്ടിക്കുലർ വരും, പോസിറ്റീവില് വരും. സം ഗേൾസ് ആർ ലോ സ്റ്റുഡൻസ് അതും എഴുതി വരും, പർട്ടിക്കുലർ വരും, പോസിറ്റീവില് വരും അല്ലേ? അല്ലേ? ആദ്യത്തെ രണ്ട് സെന്റൻസും എയിലും രണ്ടാമത്തെ രണ്ട് സെന്റൻസും ഐയിലും വരും. ഓക്കെ. യെസ് യെസ്. ആ ഇനി അടുത്ത അതിന്റെ ഡയഗ്രാം വരച്ചിട്ട് ഓരോന്ന് ചെയ്ത് നോക്കി. ഒന്നാമത്തെ ഡയഗ്രാം മനസ്സിലായോ? ഒന്നാമത്തെ ഡയഗ്രാം എന്ത് പറഞ്ഞേക്കുന്നേ? എല്ലോ ഓൾ ലോ സ്റ്റുഡൻസ് ആർ സ്മാർട്ട്സ്.
അപ്പോൾ ലോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അകത്ത വൃത്തവും സ്മാർട്ട് ആയവർ പുറത്ത വൃത്തവും. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞേ സം ഗേൾസ് ആർ സ്മാർട്ട്സ്, എല്ലാ ഗേളും എന്തല്ല സ്മാർട്ടല്ല. സം ഗേൾസ് ആർ ലോ സ്റ്റുഡൻസ്, കുറച്ച് ഗേൾസ് ലോ സ്റ്റുഡൻ്റുമാണ്. അപ്പോൾ ഗേൾസ് സ്മാർട്ട്, അതിനകത്ത് ലോ സ്റ്റുഡൻസ്. അപ്പോൾ മൂന്ന് ഡയഗ്രാം വരയ്ക്കും. ഗേൾസ് എന്നുള്ളത് ഏറ്റവും പുറകിൽ പുറത്തു വരും. ആ ഗേൾസിൽ കുറച്ച് പേര് സ്മാർട്ടാണ്, ആ സ്മാർട്ടിലുള്ള കുറച്ച് പേര് ലോ സ്റ്റുഡൻസുമാണ്. അപ്പോൾ ലോ സ്റ്റുഡൻസ് ഏറ്റവും അകത്ത് വരും, സ്മാർട്ട് രണ്ടാമത് വരും, ഗേൾസ് ഏറ്റവും പുറത്തു വരും. അപ്പോൾ ഹെൻസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോസ്, അപ്പോൾ ഇങ്ങനെ വരും. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ സിമ്പിളാണ് കേട്ടോ, കുറച്ചും കൂടി രണ്ടാമത്തേനെ അപേക്ഷിച്ച് മൂന്നാമത്തെ കുറച്ചും കൂടി സിമ്പിളാണ്. ദിയ മോളെ മനസ്സിലായോ? ഉറപ്പല്ലേ? ആ, അങ്ങനാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ പാർട്ട് ഒന്ന് വായിച്ചേ ജൂലിയ മോളെ. ജൂലിയ, ആ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് ഒന്ന് വായിച്ചേ. Statement argument. In argument-based questions of logical reasoning, one has to evaluate the forcefulness of given arguments. You have to decide that among the arguments given in support of the argument, which one is a strong argument and which is a weak argument. A typical question appears as follows. Directions. Each one of the following questions consists of a statement followed by two arguments, one and two. You have to decide which of the arguments is a strong argument and which is a weak argument. Give answer. A. If only the argument is strong. B. If the argument is strong. C. If the argument is strong. D. If both 1 and 2 are strong. 1. Statement. Should English be made the only medium of instruction in all schools in the country? Argument. 1. Yes. English is the author. 2. An English speaking population can be a quality human resource for a globalized world. 2. Statement. വായിച്ചത് കേട്ടില്ലേ? ഏതായാലും പറഞ്ഞു തരണോ? ഡയറക്ഷൻ പറയോ സാർ. ആ നോക്കൂ. ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ ടു ആർഗ്യുമെന്റ്സ് 1 and 2. You have to decide which argument is a strong argument and which is a weak argument. Give answer. നോക്കൂ, അതിൽ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ സ്ട്രോങ് ഏതാണ്, ഏറ്റവും വലിയ വീക്ക് ഏതാണെന്ന് പറയണം. അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന പാരഗ്രാഫ് കൂടെ പറഞ്ഞു തന്നാലേ മാറ്റം മനസ്സിലാവും. കർത്തമോടെ ശ്രദ്ധിക്കണേ. സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് ആർഗ്യുമെൻ്റ്. In argument-based question of logical reasoning, one has to evaluate the forcefulness of given argument. You have to decide that among the argument given in a support of statement, which one is strong argument and which one is weak argument. Weak argument ഏതാണ്, strong argument ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിൻ്റെ ഡയറക്ഷനാണ് താഴെ തന്നിട്ടുള്ളത്. എന്താ പറഞ്ഞേ? ഇൻ ആർഗ്യുമെൻ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ആർഗ്യുമെൻ്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യനിൽ, അത് ലോജിക്കൽ റീസണിങ്ങിൽ വന്നാൽ, വൺ ഹാസ് ടു ഇവാലുവേറ്റ് ഫോഴ്സ്ഫുൾനെസ് ഓഫ് ഗിവൺ ആർഗ്യുമെൻ്റ്. ഓരോ ആർഗ്യുമെൻ്റെ ബലം എന്താണെന്നറിയാം, ശക്തി എന്താണെന്നറിയാം. യു ഹാവ് ടു ഡിസൈഡ് ദാറ്റ് എമംഗ് ദ ആർഗ്യുമെൻ്റ് ഗീവൺ ഇൻ സപ്പോർട്ട് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ആർഗ്യുമെൻ്റ് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ which one is strong and which one is weak. Strong argument ഏതാണ്, weak argument ഏതാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ചും ലോ പ്രാക്ടീസ് ചെയ്യുന്നവർ കൃത്യമായി ഡിസൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിനുവേണ്ടി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ.
റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് നമുക്കെതിരെ ഒരു കേസ് വന്നാൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ്. ഡയറക്ഷൻ, ഡയറക്ഷൻ നമ്മൾ മുമ്പേ വായിച്ചല്ലോ. നോക്കൂ, എ ഇഫ് ഒൺലി ആർഗ്യുമെൻ്റ് വൺ ഈസ് സ്ട്രോങ്, ഒരാർഗ്യുമെൻ്റ് ശക്തിയുള്ളതാണ്. ടു പറയുന്നു ഇഫ് ഒൺലി ആർഗ്യുമെൻ്റ് ടു ഈസ് സ്ട്രോങ്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റാണ് ശക്തി കൂടിയത്. ഇഫ് നെയ്തർ വൺ ഓർ ടു ഈസ് സ്ട്രോങ്, രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ശക്തിയുള്ളത്. ബോത്ത് വൺ ആൻഡ് ടു ആർ സ്ട്രോങ്, രണ്ടും ശക്തിയുള്ളതാണ്. ഇങ്ങനെ മൂന്ന് ഇവാലുവേ നാല് ഇവാലുവേഷനാണ് ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. എന്താ, ആദ്യത്തത് മാത്രമാണ് പവർഫുൾ, രണ്ടാമത്തെ മാത്രമാണ് പവർഫുൾ, രണ്ടിലൊന്ന് പവർഫുള്ളാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു രണ്ടും പവർഫുള്ളാണ്. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഇംഗ്ലീഷ് ബി മെയ്ഡ് ഓൺലി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഓൾ ദ സ്കൂൾ ഇൻ ദ കൺട്രി. അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ഷുഡ് ഇംഗ്ലീഷ് ബി ദ ഓൺലി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇംഗ്ലീഷിൽ മാത്രമേ വിദ്യാഭ്യാസം നടത്താൻ പാടുള്ളൂ. എവിടൊക്കെ ഇൻസ്ട്രക്ഷൻ ഇൻ ഓൾ ദ സ്കൂൾ ഇൻ ദ കൺട്രി, രാജ്യത്തിൻ്റെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഭാഷ മീഡിയം എന്തായിരിക്കണം, ഇംഗ്ലീഷ് ആയിരിക്കണം. ആർഗ്യുമെൻറ്റ് യെസ്, ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്, ഇംഗ്ലീഷ് ലോകം മൊത്തം സംസാരിക്കുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് യെസ് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷൻ വുഡ് ബി ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ഗ്ലോബലൈസ്ഡ് വേൾഡ്. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്താ പറഞ്ഞേക്കുന്നത്, അത് ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം നല്ലതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഷുഡ് ദർ ബി റിസർവേഷൻ ഫോർ വുമൺ ഇൻ പാർലമെൻറ്റ് ആൻഡ് അസംബ്ലി എലക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 50% റിസർവേഷൻ സ്ത്രീകൾക്കുണ്ട്, നിയമസഭയിലും പാർലമെൻറ്റിലും ഇല്ല. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആർഗ്യുമെൻറ്റ് നോക്കൂ, യെസ് ദിസ് വിൽ ലീഡ് ടു വുമൺ എംപവർമെൻ്റ് ഇൻ സൊസൈറ്റി, സ്ത്രീകൾക്ക് എംപവർമെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും നിയമസഭയിലും റിസർവേഷൻ വന്നാൽ സാധിക്കും. ഇറ്റ് ഈസ് ആൻ ആർഗ്യുമെൻറ്റ്. നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് എന്താ, നോ ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ സോഷ്യൽ സ്ട്രക്ചർ ബൈ മേക്കിംഗ് ഡിവിഷൻ ഓഫ് ജെൻഡർ ലൈൻസ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ സമൂഹം തകർന്നു പോകും, സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ വ്യത്യാസം ഉണ്ടാകും, സമൂഹം തകർന്നു പോകും എന്നതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. മനസ്സിലായോ? അവിടെ നമ്മൾ ഇവിടിപ്പം ലോയും സോഷ്യൽ സ്റ്റാറ്റസിനെയും കുറിച്ചൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് വീക്ക് ആർഗ്യുമെൻറ്റിനെ കണക്കാക്കുന്നത്, എങ്ങനെയാണ് സ്ട്രോങ് ആർഗ്യുമെൻറ്റിനെ കണക്കാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൗ ടു സോൾവ്. ഹൗ ടു സോൾവ് ദീ ഒന്ന് വായിച്ചേ. ഉണ്ടല്ലോ ലൈനില്. In an agreement-based question, we find the statement generally suggesting a course of action or a new policy. The agreement point out positive or negative impact of adopting that course of action. We have to determine whether the given arguments are forceful, example, strong or not. A careful screening of the argument can provide solution to few questions. The argument which are ambiguous or superfluous are weak arguments. Arguments backed with a question mark are also weak agreements. For example like no sir. Ha, example like statement
Should import of foreign books be banned? Argument, yes, why not? Two, yes, importing foreign books is of no use in India. Three, yes, India is a poor country, it cannot afford. The statements stated above are prima facie statements. Further, you can look into following points before declaring a statement to be a strong or weak one. First, is the result really following? Two, is the result desirable? Three, are the arguments and suggestions course of action properly related? The answer to all the three questions stated above is yes. It is a strong statement, otherwise it would be weak one. Let us consider the questions aforementioned. Venda venda, madi. Madi madi. Julia Mole. Sir. How to solve the why check? How to solve? This question, we find the statement generally suggesting a course of action new policy. The positive or negative impact of adopting that action. We have to give an argument that is forceful, that is strong or not. A careful screening of the arguments can provide solution to a few questions. The arguments are superfluous, weak arguments. Arguments backed with a question mark are also weak arguments. For example, should import of foreign books be banned? Arguments 1, yes, why not? 2, yes, importing foreign books is in no use in India. 3, yes, India is a poor country, it cannot afford it. The arguments stated above are prima facie weak arguments. Further, you can look into following points before declaring to be a strong point. One, following. Two, is the result desirable? Three, are the arguments and suggested course of action properly related? All the three questions stated above is yes, it is a strong statement, otherwise it would be a weak one. Let us consider the questions aforementioned. Question number one, only because English is spoken all over the world is not a possibility to make English simply with instruction. Second argument holds good as place of globalization and need of English speaking population. Since argument is strong, the answer is B. Question two. Clearly, women empowerment is done by suggested course of action. The correct answer is A. Only argument one is strong. Now let us take a few more examples. One, state. Should we have stopped? Argument one. However, America desires it. Two, no, the country must update and strengthen its defense preparedness. The answer is B. America cannot be a good argument to stop India's nuclear program. Only argument two is strong. Two, in governor's position, is governor's position better than a state? Argument one, yes, it's the highest position in the state. Two, no, much more power is commanded by the chief minister. It's true that governorship is the highest position in a state. It is equally true that the chief minister commands more power and hence both arguments are equally strong. The correct answer would be D. Yes, Mogo. Yeah, on the Paran the Ranyasan Kartika Pai Chamadi Downangi Chodika Tom. In an argument based to questions, we find the statement generally suggesting a course of action or negative impact of adopting that course of action, we have to determine whether the given argument are forceful or strong or not. Okay, argument based question kaigaryam cheyumbol we find the statement, adhi statement kaanam generally suggesting a course of action. അതിൻ്റെ കോസ് ഓഫ് ആക്ഷൻ ജനറലായി പറയുന്നതാണോ അല്ലെങ്കിൽ എ ന്യൂ പോളിസി ഒരു പുതിയ നയത്തിനെ കുറിച്ചാണോ എന്ന് മനസ്സിലാക്കണം. ആർഗ്യുമെൻ്റ് പോയിൻ്റ് ഔട്ട് ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമ്പാക്റ്റ് അഡോപ്റ്റിംഗ് ദ കോസ് ഓഫ് ആക്ഷൻ.
ആ കോസ് ഓഫ് ആക്ഷൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുവോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുവോ എന്ന് നമ്മൾ മുമ്പേ നെഗറ്റീവ് അഫർമേറ്റീവ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞല്ലോ. നെഗറ്റീവും അഫർമേറ്റീവും പറഞ്ഞതുപോലെ ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. വി ഹാവ് ടു ഡിറ്റർമിൻ വെദർ ദ ഗിവൺ ആർഗ്യുമെൻ്റ് ആർ ഫോഴ്സ്ഫുൾ, അത് ശക്തിയുള്ള വാദമാണോ സ്ട്രോങ് ആണോ അല്ലെങ്കിൽ വീക്ക് ആണോ എന്ന് നോക്കണം. എ കെയർഫുൾ സ്ക്രീനിങ് ഓഫ് ദി ആർഗ്യുമെൻ്റ് ക്യാൻ ബി പ്രൊവൈഡ് സൊല്യൂഷൻ ടു ഫ്യൂ ക്വസ്റ്റ്യൻസ്. കെയർഫുള്ളായി ആർഗ്യുമെൻ്റ് നോക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ദി ആർഗ്യുമെൻ്റ് വിച്ച് ആർ ആംബിഗസ്, ആർഗ്യുമെൻ്റ് എന്താണ് ആംബിഗസ് ആയിരിക്കും. ആർഗ്യുമെൻ്റ് വിച്ച് ആർ ആംബിഗസ് ഓർ സൂപ്പർഫ്ലൂവസ്. സൂപ്പർഫ്ലൂവസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതിൻ്റെ ഉപരിതലത്തിലൂടെ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ ശക്തമല്ല പർട്ടിക്കുലർ അല്ല. വീക്ക് ആർഗ്യുമെൻറ്റ്, സൂപ്പർഫ്ലൂവസ് ആർ വീക്ക് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻ്റ് ബാക്ക്ഡ് വിത്ത് ക്വസ്റ്റ്യൻസ് മാർക്ക് ആർ ഓൾസോ വീക്ക് ആർഗ്യുമെൻറ്റ്. ചില ആർഗ്യുമെൻറ്റുകളിൽ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ടാവും, അതും ചിലപ്പം വീക്ക് ആർഗ്യുമെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ്മെൻ്റ് ഷുഡ് ഇമ്പോർട്ട് ഫോറിൻ ബുക്സ് ബി ബാൻഡ്. ഫോറിൻ ബുക്കുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം. ആർഗ്യുമെൻ്റ് യെസ് വൈ നോട്ട്, എന്തുകൊണ്ട് ബാൻ ചെയ്തുകൂടാ. ടു, യെസ് ഇമ്പോർട്ടിങ് ഫോറിൻ ബുക്സ് ഈസ് ഓഫ് നോ യൂസ് ഇൻ ഇന്ത്യ. വിദേശത്ത് നിന്ന് കുറച്ച് പുസ്തകം വന്ന് വരുന്നത് നല്ല പുസ്തകമോ ചീത്ത പുസ്തകമോ ഒന്നും നോക്കുന്നില്ല, വന്നാൽ ഇന്ത്യക്കാർക്ക് ഒരു പ്രയോജനവുമില്ല. അത് ഒരു തത്വത്തിൻ്റെയും ഒരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, അത് വീക്കാണോ സ്ട്രോങ് ആണോ എന്ന് നമുക്ക് പിന്നെ അനലൈസ് ചെയ്യാം. യെസ് ഇന്ത്യ ഈസ് എ പൂവർ കൺട്രി, ഇറ്റ് കനോട്ട് അഫോർഡ്. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്, വിദേശത്ത് നിന്ന് പുസ്തകം വന്നാൽ ഇന്ത്യക്കാർക്ക് പൈസ കൊടുത്ത് വാങ്ങാനില്ല. രണ്ട്, ഇന്ത്യയിലെ പുസ്തകം വിൽക്കത്തില്ല, ഇന്ത്യയിലെ പുസ്തകക്കടയൊക്കെ പൂട്ടും. ഇതാണ് മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. മനസ്സിലായല്ലോ. ഷുഡ് ഇമ്പോർട്ട് ഫോറിൻ ബുക്സ് ഇൻ ഇന്ത്യ ഈസ് ബാൻഡ്. ഫോറിൻ ബുക്കുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ബാൻ ചെയ്യണം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടിയുണ്ട്, ബാൻ ചെയ്യണമോ അല്ലെങ്കിൽ ചെയ്യണ്ടയോ എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. യെസ് വൈ നോട്ട്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്തുവാ, അങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യാതിരുന്നൂടാ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ് ബാൻ ചെയ്യണം. ഇമ്പോർട്ടിങ് ഫോറിൻ ബുക്സ് ഈസ് ഓഫ് നോ യൂസ് ഇൻ ഇന്ത്യ. പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് ബുക്ക് വരുന്നതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഒരു ഉപയോഗവും ഇല്ല, അതുകൊണ്ട് ബാൻ ചെയ്യണം. യെസ് ഇന്ത്യ ഈസ് എ പൂർ കൺട്രി, ഇന്ത്യയിൽ സമ്പത്തില്ല. ഇറ്റ് കനോട്ട് അഫോർഡ്, ഇന്ത്യക്ക് ഇത്രയും വില താങ്ങാൻ പറ്റില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു വാദമുണ്ട്, എന്തുവാ ഇന്ത്യയിലെ പുസ്തകങ്ങൾ വിറ്റഴിക്കത്തില്ല, അതുകൊണ്ട് ഇന്ത്യയിലെ ബുക്ക് വ്യവസായം തകർന്നു പോകും, കച്ചവടവും തകർന്നു പോകും. നോക്കൂ, ദി ആർഗ്യുമെൻ്റ് സ്റ്റാർട്ടഡ് എബോ ആർ പ്രീമാ ഫേസി വീക്ക് ആർഗ്യുമെൻ്റ്. ജൂലിയ മോളെ, വെയിറ്റ് വെയിറ്റ്, കാർത്തികേ, പ്രീമാ ഫേസി എന്ന് പറഞ്ഞാൽ എന്തുവാ, എന്താ ദിയേ, പ്രൈമാ ഫൈസി അല്ലെങ്കിൽ പ്രീമാ ഫേസി, എന്താ കഥാനം? എന്താ ജൂലിയെ, ടേംസ് പഠിച്ചതാ, അറ്റ് ഫസ്റ്റ് സൈറ്റ് എഴുതിയേ അവിടെ, അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രീമാ ഫേസി, അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇതിനൊക്കെയാ വേർഡും വേർഡ് മീനിങ്ങും ഒക്കെ പഠിപ്പിച്ചത്. At first sight, it is weak argument. മനസ്സിലായോ?
Further, you can look into the following points before declaring the statement to be strong or weak. Statement strong or weak ആണോ എന്ന് അറിയുന്നതിനു വേണ്ടി താഴെ പറയുന്ന സ്റ്റേറ്റ് ആർഗ്യുമെന്റും കൂടെ പരിഗണിക്കണം. Is the result really following? എന്ത് വിദേശത്ത് നിന്ന് പുസ്തകം ഇന്ത്യയിലേക്ക് ഇറക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് പോസിറ്റീവായ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. 2. Is the result is desirable? ആ റിസൾട്ട് നമുക്ക് ആവശ്യമുള്ളതാണോ, ഡിസിഷൻ മേക്കിങ്ങിനുള്ളതാണോ, ഡിസൈറബിൾ ആണോ, ഗുണപ്പെടുന്നതാണോ എന്നാണ് അവിടെ അർത്ഥം. ആർ ദ ആർഗ്യുമെന്റ് ആർ സജറ്റഡ് ഇൻ ദ കോഴ്സ് ഓഫ് ആൻ ആക്ഷൻ പ്രോപ്പർലി റിലേറ്റഡ്. അങ്ങനെയുള്ള ആ മേളി പറഞ്ഞേക്കുന്ന ആർഗ്യുമെന്റിൽ ആൻഡ് സജഷനും ഇൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ പ്രോപ്പർലി റിലേറ്റഡ്, ആ കോഴ്സ് ഓഫ് ആക്ഷനും എന്തോ കോഴ്സ് ഓഫ് ആക്ഷൻ ഇവിടുന്ന് വിദേശത്ത് നിന്ന് പുസ്തകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന കോഴ്സ് ഓഫ് ആക്ഷനും ആയി കൃത്യമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ മൂന്ന് പോയിന്റുകളാണ് ആർഗ്യുമെന്റ് സ്ട്രോങ് ആണോ, ഇഫ് ദ ആർഗ്യുമെന്റ് ഇസ് സ്ട്രോങ് ഓർ വീക്ക് എന്നതിനെ കുറിച്ച് പരിഗണിക്കുന്നത്. If the answer to all three questions started above is yes, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ യെസ് എന്നാണ്, it is a strong statement, otherwise it would be a weak one. അങ്ങനെ എല്ലാത്തിൻ്റെ ആൻസർ യെസ് എന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് തന്നെ ഏറ്റവും വീക്ക് ആർഗ്യുമെൻറ്റും ആകാം. എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നറിയാമോ? നമ്മളൊരു സംഭവം ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ജോലോ ഓഫീസറായിട്ട് എവിടെ ജോലിക്ക് പോയാലും ശരി തന്നെ, ആ സംഭവത്തിൻ്റെ സത്യാവസ്ഥ നമ്മൾ നേരിട്ടറിയുന്ന ആളല്ല. പരാതിക്കാരൻ പറയുന്ന പരാതിയിലൂടെയും എതിർഭാഗം പറയുന്ന എതിർവാദത്തിലൂടെയുമാണ് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഈസ് ദി ആർഗ്യുമെൻ്റ് ഇസ് സ്ട്രോങ് ഓർ ദി ആർഗ്യുമെൻ്റ് ഇസ് വീക്ക്. അയാൾ പറഞ്ഞിരിക്കുന്ന വാദവും എതിർവാദവും ശക്തി ഉള്ളതാണോ ശക്തി കുറഞ്ഞതാണോ എന്നാണ് ആദ്യം ഒരു ലോ ഓഫീസർ അല്ലെങ്കിൽ ഒരു ലോയർ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർ അനലൈസ് ചെയ്യുന്നത്. ലെറ്റ് അസ് കൺസിഡർ ദ ക്വസ്റ്റ്യൻ അഫോർമെൻഷൻഡ്, മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ പരിഗണിച്ചാൽ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒൺലി ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ്, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തുവാ? Should English be made the only medium of instruction in all the school in the country? ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നടപ്പാക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ആ ക്വസ്റ്റ്യൻ നമ്പർ 1 പരിഗണിച്ചാൽ, the only because the English is spoken all over the world is not a sufficient reason to make English the only medium of instruction. ലോകത്തിലെ കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇംഗ്ലീഷ് ഇന്ത്യയിലെ മീഡിയമായി ഇൻസ്ട്രക്ഷൻ മീഡിയമായി എടുക്കാൻ പാടില്ല എന്നതാണ് ഒരു അനാലിസിസ്. സെക്കൻഡ് അനാലിസിസ്, ദ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഹോൾസ് ഗുഡ് ആസ് ദ പീസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് നീഡ് ഫോർ ഇംഗ്ലീഷ് speaking population for the quality human resources proved. നോക്കൂ, ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവിടുത്തെ ഭാഷ അറിയത്തില്ലെങ്കിലും ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാൻ അറിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഇറ്റ് ഈസ് എ സ്ട്രോങ് ആർഗ്യുമെൻറ്റ്. ഏതാ പറഞ്ഞേ? ദ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഹോൾസ് ഗുഡ് ആൻഡ് പേസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ and need of English speaking population for the quality human resources is proved. അതെന്തിനാണ് തെളിയിക്കപ്പെട്ടതാ? Since the argument 2 is strong, അതുകൊണ്ട് രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്താ പറഞ്ഞേ? An English speaking population should be quality human resources for the globalized world എന്ന് പറഞ്ഞ second argument is strong. മനസ്സിലായോ? The answer is B. So, അവിടുത്തെ ആൻസർ എന്താണ്? B ആണ്. Question number 2.
ഏതാ ക്വസ്റ്റ് നമ്പർ ടു സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ദേർ ഇൻ ദ റിസർവേഷൻ ഫോർ ദി വിമൻ ഇൻ ദ പാർലമെന്റ് ആൻഡ് അസംബ്ലി എലക്ഷൻ പാർലമെന്റിലെ അസംബ്ലി എലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും 50% വിമൻ റിസർവേഷൻ വേണം എന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു. നോക്കൂ, ക്ലിയർലി വിമൻ എംപവർമെന്റ് ഈസ് ഡൺ ബൈ സജസ്റ്റഡ് കോസ് ഓഫ് ആക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ ഈസ് എ ഓൺലി ദ ആർഗ്യുമെന്റ് വൺ ഈസ് സ്ട്രോങ്. അവിടുത്തെ ആർഗ്യുമെന്റ് ഫസ്റ്റ് ഏതാ? This will lead to woman empowerment in the society. സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണം വർദ്ധിക്കും. പാർലമെന്റിൽ സ്ത്രീകൾ 50% വന്നാൽ, നിയമസഭയിൽ 50% സ്ത്രീകൾ വന്നാൽ സ്ത്രീ ശാക്തീകരണം വർദ്ധിക്കുമെന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഇറ്റ് ഈസ് എ സ്ട്രോങ് ആർഗ്യുമെന്റ്. മനസ്സിലായോ? വൺ ആൻഡ് നൗ ലെറ്റ് അസ് ടേക്ക് ദ ഫ്യൂ മോർ എക്സാമ്പിൾസ്. വൺ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഇൻ ഇന്ത്യ സ്റ്റോപ്പ് ഇറ്റ്സ് ന്യൂക്ലിയർ പ്രോഗ്രാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ പറയുന്നത് ഷുഡ് ഇന്ത്യ സ്റ്റോപ്പ് ഇറ്റ്സ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇന്ത്യ ന്യൂക്ലിയർ ഗവേഷണം നടത്താൻ പാടില്ല, നിർത്തണം. ആൻഡ് ആർഗ്യുമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ദ വേൾഡ് എക്കണോമി ആൻഡ് മിലിറ്ററി പവർ അമേരിക്ക ഡിസേസ് ഇറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിക രാജ്യമായ അമേരിക്ക പറയുന്നു ഇന്ത്യ എന്ത് ചെയ്യരുത്, ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം. അത് ഇവിടുത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങനല്ല, ഇത് ഇംഗ്ലീഷാണ്, ഇത് സയൻസ്, ഇത് ലോക കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ പാടില്ല. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പൊളിറ്റിക്സും എക്കണോമിക്സും ഒന്നും അല്ല പഠിക്കുന്നത്. പൊളിറ്റിക്സും എക്കണോമിക്സും ലോയും പഠിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇറ്റ് ഈസ് എ സെന്റൻസ്, ഇറ്റ് ഈസ് ആൻ ഇംഗ്ലീഷ് സെന്റൻസ്, അത്ര മാത്രം കരുതിയാൽ മതി. ഓക്കെ, നോ. And as it is the name of the no, the country must update, strengthen and defense preparations. Indianam, the country must update, rajyathinu updates undaavum, strengthen cheyanam and defense preparations. Adendu mole avade ezhuthikkunne kannu kannu kaanunnilla. പ്രിപ്പയർഡ്നെസ് അല്ലേ? യെസ്. അപ്പോൾ രാജ്യം എപ്പോഴും ശക്തമായിരിക്കണം, രാജ്യം എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം, രാജ്യം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ വാദഗതി പറയുന്നത്. നോക്കൂ, ദ ആൻസർ ഈസ് ബി. സ്ട്രോങ് വാദം ഏതാണ്? രണ്ടാമത്തെ. അമേരിക്കൻ ഡിസയേഴ്സ് കനോട്ട് ബി ഗുഡ് ആർഗ്യുമെന്റ് ടു സ്റ്റോപ്പ് ന്യൂക്ലിയർ പ്രോഗ്രാം. അമേരിക്കയാണ് രാജ്യം നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് ന്യൂക്ലിയർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണമോ എന്നുള്ളത് ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ് അല്ല. ഓൺലി ദ ആർഗ്യുമെന്റ് ടു ഈസ് സ്ട്രോങ്, രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആണ് സ്ട്രോങ്. ഇന്ത്യ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, ഇന്ത്യ സ്ട്രെങ്ത് ആയിരിക്കണം, മിലിറ്ററി പ്രിപ്പറേഷനിൽ ഇന്ത്യ അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് സ്ട്രോങ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ ടു. ഈസ് ഗവർണർസ് പൊസിഷൻ ബെറ്റർ ദാൻ എ ചീഫ് മിനിസ്റ്റർ ഇൻ ദ സ്റ്റേറ്റ്? ഒരു ഗവർണർ എന്ന് പറയുന്ന ആളുടെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം, പൊസിഷൻ ചീഫ് മിനിസ്റ്ററിനേക്കാളും സുരക്ഷിതമാണ്. ഈസ് ബെറ്റർ ദാൻ, ബെറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണോന്നാ സുരക്ഷിതമെന്നല്ല അർത്ഥം. ആർഗ്യുമെന്റ് യെസ്, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പോസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച ഹയസ്റ്റ് പോസ്റ്റ് ആണ് ഗവർണർ, അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ. നോ, മച്ച് മോർ പവർ ഓഫ് കമാൻഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. രണ്ടാമത്തെ വാദഗതി എന്താ? ഗവർണറെക്കാളും കൂടുതൽ പവറും അധികാരവും നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള അധികാരം ഉപയോഗിക്കുന്ന ചീഫ് മിനിസ്റ്ററാണ്, അതുകൊണ്ട് ഗവർണറുടെ പൊസിഷൻ ബെറ്റർ അല്ല ആരെക്കാൾ, ചീഫ് മിനിസ്റ്ററേക്കാൾ എന്നത് രണ്ടാമത്തെ വാദം. നോക്കൂ, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് Governorship is the highest position in the state. It is equally true that the chief minister commands more power. Chief minister nu kudal adhigaram undu. Anganeyanengil
Hence, both arguments are equally strong. അപ്പോൾ അവിടെ പറഞ്ഞ എന്തുവാ, ഒന്നും രണ്ടും ഈക്വലി സ്ട്രോങ് ആണെന്ന്. ദ കറക്റ്റ് ആൻസർ ഇസ് ഡി. അപ്പോൾ ഡി എന്ന് പറയുന്ന ആൻസറാണ് അവിടെ ശരി. അപ്പോൾ അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ, എ ബി സി ഡി ഒന്നും ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ കറക്റ്റ് ആൻസർ ഇസ് ഡി എന്ന് പറയുന്ന സാധനം വേണ്ട കേട്ടോ. സാർ അത് അതിൻ്റെ അപ്പുറത്തെ പേജിൽ ആദ്യമേ കൊടുത്തിട്ടുണ്ട് സാർ എല്ലാ ഓപ്ഷൻസും. എവിടെ? ആ, ഇഫ് ബോത്ത് 1 ആൻഡ് 2 ആർ സ്ട്രോങ്, കറക്റ്റ്. യെസ് കാർത്തിക മോളെ, എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല, വായിക്ക്. How to solve? In an argument-based question, we find the statement generally suggesting a course of action or a new policy. The argument points out positive or negative impact of adopting that course of action. We have to determine whether the given argument are forceful, that is, strong or not. A careful screening on the argument can provide solution to fewer questions.